മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين. മനുഷ്യന്മാരെ സൃഷ്ടിച്ച അന്നു മുതൽ തന്നെ ആദ നബി അലൈഹി സലാം സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ച അന്നു മുതൽ പിശാച്ച് മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ശത്രുവായി മാറിയിട്ടുണ്ട്. അപ്പോ തിന്മയിലേക്ക് നയിക്കാൻ പിശാച്ച് കിണഞ്ഞ് ശ്രമിക്കും. അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവെ എനിക്ക് ഇവരെ വഴിക്കേടിലേക്ക് നയിക്കാൻ ആയുസ് തരണം, അവസരം തരണമെന്ന്. അള്ളാഹു പറഞ്ഞു, ഇന്നക മിനൽ മുന്ദരീൻ. അപ്പൊ പറയുന്നുണ്ട്, വാല ഫബിമാ അഗവൈതനി لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. اللهوവേ മുഅ്മിനീങ്ങളായ ആളുകളെ വഴിപിഴപ്പിക്കാനുള്ള അവസരം എനിക്ക് തരണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോഴാണ് അള്ളാഹു ഇബ്ലീസിന് അവസരം കൊടുക്കുന്നത്. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടാൻ കാരണം മനുഷ്യരായതുകൊണ്ട് അവരുടെ വലതുഭാഗത്തിലൂടെ, ഇടതുഭാഗത്തിലൂടെ, മുമ്പിലൂടെ, പിൻഭാഗത്തിലൂടെ അവരെ വഴികേടിലേക്ക് നയിക്കാൻ ഞാൻ കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സത്യം ചെയ്യുകയാണ്. അങ്ങനെയാണ് മനുഷ്യന്മാരെ, മനുഷ്യകുലത്തെ വഴികേടിലേക്ക് നയിക്കാൻ വേണ്ടി പിശാച്ച് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പിശാച്ചിന്റെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അഞ്ച് വഴി അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഇബ്രാഹിമുൽ ഖഫ്ഫാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ദവാഉൽ ഖൽബി ഖംസതുൻ, അഞ്ചു കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ രോഗമില്ലാതെയാകും. ഹൃദയത്തിന്റെ രോഗങ്ങളെ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. തെറ്റിലേക്ക് കടന്നു പോവാതെ, തെറ്റിലേക്ക് പോവാതെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും. അഞ്ച് കാര്യങ്ങൾ ചെയ്യണം. ദവാഉൽ ഖൽബി ഖംസതു ശിയാ, അഞ്ചു കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഹൃദയം പരിശുദ്ധമായിരിക്കും, ഹൃദയം സംശുദ്ധമായിരിക്കും. ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥമാലോചിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. അർത്ഥമറിയാത്ത ആളുകൾ വറത്തിലിൽ ഖുർആന തർതീല, പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹാരിതയോടുകൂടി ഓതണം. ആർക്കോ വേണ്ടി കടമ നിർവഹിച്ചാൽ പോരാ, ആർക്കോ വേണ്ടി ബാധ്യത നിർവഹിച്ചാൽ പോരാ. യാസീൻ ഓതുകയാണ്, എത്ര പെട്ടെന്നാണ് ഓതി തീർക്കാൻ കഴിയുന്നത്, അത്രയും പെട്ടെന്ന് ഞാൻ ഓതി തീർക്കട്ടെ എന്ന രീതിയിൽ വളരെ വേഗത്തിൽ ഓതലല്ല ഖുർആൻ ഓതൽ എന്ന് പറഞ്ഞാൽ, വറത്തിലിൽ ഖുർആന തർതീല, വളരെ മനോഹാരിതയോടെ, വളരെ സുന്ദരമായി തജ്വീദിന്റെ നിയമപ്രകാരം ഖുർആൻ ഓതുന്ന ആളുകളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും. അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് സന്തോഷമുള്ളത്. അല്ലാഹു തആല പറഞ്ഞുവല്ലോ, മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നത് ഖുർആൻ ഓതുമ്പോഴാണ്, ദിക്ര് ചെല്ലുമ്പോഴാണ്, സ്വലാത്ത് ചെല്ലുമ്പോഴാണ്. സമ്പത്തുണ്ടാവുമ്പോഴല്ല, ഒരുപാട് മനോഹരമായ വീടുണ്ടാവുമ്പോഴല്ല, മനോഹരമായ വാഹനങ്ങൾ ഉണ്ടാവുമ്പോഴല്ല, ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയരുമ്പോഴല്ല, എപ്പോഴാണ് ഒരാളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത്, എവിടെയാണ് ഐശ്വര്യമുള്ളത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുന്നത് ഖുർആൻ ഓതുമ്പോഴാണ്. പക്ഷേ നമ്മൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഖുർആൻ ഓതിയിട്ട് മനസ്സിനൊരു സന്തോഷം ലഭിച്ചിട്ടുണ്ടോ? സിനിമ കാണുന്ന ഒരു രസം, ഗാനമേള കേൾക്കുന്ന ഒരു രസം നമ്മൾക്ക് ഖുർആൻ ഓതുമ്പോ ലഭിക്കാറുണ്ടോ? ആലോചിക്കേണ്ട വിഷയമാണ്. ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ആരാണ് മുഅ്മിനീങ്ങൾ? മുഅ്മിനീങ്ങളുടെ ഡെഫിനിഷൻ പറഞ്ഞു തരികയാണ്. മുഅ്മിനീങ്ങൾ ആരാണെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തരികയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, അല്ലാഹ് എന്ന് പറയപ്പെടുന്നത് കേട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പേടിച്ച് വിറച്ചു പോകും. പറയുന്ന ആൾക്കും പേടിയില്ല, കേൾക്കുന്ന ആൾക്കും പേടിയില്ല. ആണ് മുഅ്മിനീങ്ങൾ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന
ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയം കിടുകിടാ വിറക്കും പേടിച്ചിട്ട് വിറച്ചു പോകും. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചാൽ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചാൽ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു വാല കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോ നന്നാവണം എന്ന ഒരു ബോധം വരുന്നുണ്ടോ എങ്കിൽ അത് ഈമാനിന്റെ ലക്ഷണമാണ്. വാല് കേട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോ, വാല് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോഴേക്കും എനിക്ക് നന്നാവണമല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അത് ഈമാനിന്റെ ലക്ഷണമാണ്. അല്ലാതെ വാല് കേട്ട് തിരിച്ചു പോവാണ്, എന്താണ് വാല് പറഞ്ഞതെന്ന് അറിഞ്ഞിട്ടില്ല, നന്നാവാനുള്ള മനസ്സിലൊരു താല്പര്യം പോലും വന്നിട്ടില്ല, വാല് കേൾക്കുമ്പോൾ തന്നെ പുച്ഛമാണ്, വാല് കാണുമ്പോൾ തന്നെ അറപ്പാണ്, ഇങ്ങനെയുള്ള ആളുകളാണ് ഈമാനിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഈമാനിന്റെ ലവലേശം നിന്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് ശങ്കിക്കേണ്ടവരാണ് അവരൊക്കെ. ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, അവമൈ അമ്മൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കുമ്പോ ആരാണ് അവഗണിച്ച് കളയുന്നത്, അവനേക്കാൾ വലിയ ക്രിമിനൽ ലോകത്തുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ. ومن أظلم ممن ذكر بآيات ربه فأعرض عنها. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, സഹോദരിമാരെ, ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പരിശുദ്ധമായ സൂറത്തുൽ കഹഫിൽ പറയുകയാണ്, വമന്നല്ലം, ആരാണേറ്റവും വലിയ ക്രിമിനൽ, ആരാണേറ്റവും വലിയ അക്രമി, ആരാണ് ക്രൂരനാരാണ്, വമന്നല്ലം മിമ്മൻ ദുഖിറ ബിആയാതി റബ്ബിഹി ഫഅഅറള അൻഹാ, വാല് കേൾക്കുമ്പോൾ മാറി നിൽക്കുന്നവരാണ് അക്രമികൾ, ദിക്റിന്റെ മജ്ലിസ് കാണുമ്പോൾ മാറി നിൽക്കുന്നവരാണ് അക്രമികൾ, സ്വലാത്തിന്റെ മജ്ലിസ് കാണുമ്പോൾ മാറി നിൽക്കുന്നവരാണ് അക്രമികൾ, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന സദസ് കാണുമ്പോ അതിനോട് താല്പര്യമില്ലാത്തവരാണ് അക്രമികൾ, ഇവനേക്കാൾ വലിയ അക്രമി വേറെ ഒരാളില്ല എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ, വാല് കേൾക്കുമ്പോൾ മനസാന്തരങ്ങളിൽ ഒരു പരിവർത്തനം വരുന്നില്ലെങ്കിൽ ചിന്തിക്കണം, എവിടെയോ ഒരു പാളിച്ച വന്നു പോയിട്ടുണ്ട്, ഈമാനിന്റെ എന്തോ ഒരു അംശം നമ്മുടെ ഹൃദയങ്ങളിൽ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. അല്ലാഹു നമ്മുടെ ഈമാൻ പരിശുദ്ധമാക്കി തരുമാറാവട്ടെ, ഹൃദയങ്ങളെ അല്ലാഹു ശുദ്ധീകരിച്ച് തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യാൻ പറഞ്ഞുവല്ലോ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഹൃദയങ്ങളെ നന്മയിലേക്കും തിന്മയിലേക്കും മാറ്റിമറിക്കുന്ന റബ്ബേ, ثبت قلبي على دينك, എന്റെ ഹൃദയങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോവല്ലേ, എന്റെ ഹൃദയങ്ങളെ ധാനമേളകളിലേക്ക് കൊണ്ടുപോവല്ലേ, എന്റെ ഹൃദയങ്ങളെ തോന്നിവാസങ്ങളിലേക്ക് കൊണ്ടുപോവല്ലേ, എന്നെ വഅദിന്റെ സദസ്സിലേക്ക് കൊണ്ടുപോവണേ, എന്നെ ദിക്റിന്റെ സദസ്സിലേക്ക് കൊണ്ടുപോവണേ, എന്റെ ഹൃദയത്തെ തിന്മയിലേക്ക് പോവാതെ സൂക്ഷിച്ചു നിർത്താൻ നീ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ഹബീബ് പറയാണ്, ഹൃദയം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും, ഇന്ന് നന്നായവൻ ഒരു പക്ഷേ നാളേക്ക് മോശമായേക്കാം. ബാദിറു ബിൽ അമാലി ഫിതനൻ കക്കിതഇൽ ലൈലിൽ മുള്ളിം, ബാദിറു ബിൽ അമാലി ഫിതനൻ, ഫിത്നകൾ നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്, അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ നിങ്ങൾ താല്പര്യം കാണിക്കണം, നന്മകൾ ചെയ്യാൻ നിങ്ങൾ പിന്തിപ്പിക്കാനേ പാടില്ല, ഇശാ നിസ്കാരം പിന്നെ നിസ്കരിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കണ്ട. എന്റെ യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസീ കാഫിറാ, ഇന്ന് രാവിലെ പള്ളിയിൽ പോയി ജമാഅത്തിന് സുബ്ഹി നിസ്കരിച്ച ചെറുപ്പക്കാരൻ, വയുംസീ കാഫിറാ, വൈകുന്നേരമാകുമ്പോൾ കാഫിറാകുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ മഗ്രിബ് ആകുമ്പോഴേക്കും അയാൾ കാഫിറായി പോയി. വൈകുന്നേരം പള്ളിയിലേക്ക് മഗ്രിബ് നിസ്കരിക്കാൻ വന്ന മുസ്ലിമായ മുഅ്മിനായ ചെറുപ്പക്കാരൻ, സുബ്ഹിയാകുമ്പോൾ കാഫിറായി പോകും. അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളാണിത്, ഈമാൻ നഷ്ടപ്പെടുന്ന സമയമാണ്. ചെറിയ ചെറിയ വാക്കുകളിലൂടെ, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിലൂടെ, അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതിരിക്കൽ തഖ്വയില്ല എന്നതിന്റെ ലക്ഷണമാണത്.
അല്ലാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കണം, ഖുർആനിനെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടവയെ ആദരിക്കണം. ഇതൊന്നും ബഹുമാനിക്കാതെ, ഇതിനെയൊന്നും ആദരിക്കാതെ പുച്ഛിച്ച് കളയുന്നത് ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ദുആ ചെയ്യണേ, യാ മുസബ്ബിത യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ നന്മയിലേക്കും തിന്മയിലേക്കും മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ, എന്റെ കൽബിനെ നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീക്ക് നൽകണേ. അറിയോ, എനിക്ക് നിങ്ങൾ കാണുന്നില്ല കേട്ടോ, ഒരു ഭാഗത്തേക്ക് എന്നെ ഫോക്കസ് ചെയ്യുന്നത്, ഇത് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, ഇത് ഓഫ് ചെയ്താല് പിന്നെ പിന്നെ വീടിലൊന്നും കാണൂല, അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നില്ല. അപ്പൊ ആ ദുആ നമ്മൾ ചെയ്യ, യാ മുസബ്ബിത യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ ഹൃദയങ്ങളെ തിന്മയിലേക്ക് പോവാതെ, തോന്നിവാസങ്ങളിലേക്ക് പോവാതെ നന്മയുടെ വക്താവായി ജീവിക്കാൻ തൗഫീക്ക് ചെയ്യണേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ 5 മരുന്നുകളാണുള്ളത്. പ്രഷറിന് മരുന്നുണ്ട്, ഷുഗറിനും മരുന്നുണ്ട്, ക്യാൻസറിനും മരുന്നുണ്ട്, പക്ഷേ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഹോസ്പിറ്റലിൽ ചെന്നാൽ മരുന്ന് ലഭിക്കില്ല, മെഡിക്കലിൽ ചെന്നാൽ മരുന്ന് ലഭിക്കില്ല. ആ മരുന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നത്, ഒന്നാമത്തെ മരുന്ന് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, നല്ല ആലോചനയോടെ അർത്ഥമാലോചിച്ചുകൊണ്ട് മനോഹരമായി ഖുർആൻ ഓതുന്ന ആളുടെ ഹൃദയത്തിൽ അസുഖമുണ്ടാവില്ല. ഒരു സഹാബി എല്ലാ രാത്രിയിലും ഒരു ഖത്തം ഖുർആൻ ഓതുന്നത് കണ്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചെയ്യരുത്, എല്ലാ ദിവസവും രാത്രി മുഴുവനും ഖുർആൻ ഓതി ഒരു ഖത്തം തീർക്കുക, ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അല്ല നബിയെ, എനിക്കങ്ങനെ ചെയ്യണം, എന്റെ ജീവിതം ഖുർആനിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിനക്ക് നിർബന്ധമാണെങ്കിൽ മാസത്തിലൊരു തവണ നീ തീർത്താൽ മതി, അതിനേക്കാളും അപ്പുറം പോകരുത്, കൊല്ലത്തിലൊരു തവണയല്ല, റമദാനിൽ മാത്രമല്ല മാസത്തിലൊരു തവണ പരിശുദ്ധമായ ഖുർആൻ ഓതി തീർക്കണം. അത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, നബി തങ്ങൾ പരാതി പറയുന്നുണ്ട് അല്ലാഹുവിനോട്, അല്ലാഹുവേ വഖാല റസൂൽ ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ സമൂഹം പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ, ഹബീബ് പരാതി പറയാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഒരു മാസത്തിൽ ഒരു തവണ പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തും മോതി തീർക്കാത്തവൻ അല്ലാഹുവിനെയും ഖുർആനിനെയും അവഗണിച്ച് കളഞ്ഞതിന് തുല്യരാണ്. പണ്ഡിതന്മാർ പറയാ പഠിപ്പിക്കുക, وقال الرسول ان قوم اتخذوا هذا القران مهجورا, അല്ലാഹുവേ എന്റെ സമൂഹം പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനോട് പരാതി പറയുന്ന ആ ഒരു ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, മാസത്തിൽ ഒരു തവണ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഓതി തീർക്കണം. എളുപ്പമാണ്, അതിനു വേണ്ടിയിട്ടാണ് ഖുർആനിനെ 30 ജുസ് ആക്കി മാറ്റിയത്. മാസത്തിൽ ഒരു തവണ ഓതാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഖുർആനിനെ 30 ജുസ് ആക്കി മാറ്റിയത്. ഫെബ്രുവരി വരികയാണ്, സെപ്റ്റംബർ മാസം 1-ാം തീയതി 1-ാമത്തെ ജുസ് തീർക്കണം, 2-ാം തീയതി ആകുമ്പോ 2-ാമത്തെ ജുസ് തീരണം, 3-ാമത്തെ തീയതി ആകുമ്പോ 3-ാമത്തെ ജുസ് തീരണം. എന്തെങ്കിലും തിരക്ക് കഴിഞ്ഞു, എവിടേക്കെങ്കിലും യാത്ര പോയി ഓതാൻ കഴിഞ്ഞില്ല, പിറ്റേ ദിവസം 2 ജുസ് ഓതി സെപ്റ്റംബർ 5 ആകുമ്പോഴേക്കും 5 ജുസ് തീർക്കണം. റിസ്ക്കുള്ള പണിയല്ല, എളുപ്പമുള്ള പണിയാണ്. 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ റബ്ബിന് വേണ്ടി ചെലവഴിക്കണം, എളുപ്പമുള്ള പണിയാണല്ലോ അതൊക്കെ. അരമണിക്കൂർ റബ്ബിന് വേണ്ടി ചെലവഴിക്കണം, മാറ്റിവെക്കണം. സുബ്ഹി നിസ്കാര ശേഷം ഒരു 5 മിനിറ്റ് മാറ്റിവെച്ചാൽ 4 പേജായി. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ, സഹോദരിമാരെ നിങ്ങൾക്ക് സമയമുണ്ട്, സഹോദരന്മാരെ നിങ്ങൾക്കും ഒഴിഞ്ഞു മാറാൻ ഇതിൽ പറ്റൂല, ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന വിഷയമല്ല. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പോ ശേഷമോ ഒരു 5 മിനിറ്റ് ഖുർആൻ ഓതാൻ മാറ്റിവെച്ചാൽ 4 പേജ് നമ്മൾ ഓതി തീർക്കാൻ പറ്റും.
ദുഹറിന്റെ ശേഷം ഒരു നാല് പേജ്, അസറിന്റെ സമയത്തൊരു നാല് പേജ്, മഗ്രിബിന്റെ സമയത്തൊരു നാല് പേജ്, ഇശാഇന്റെ സമയത്തൊരു നാല് പേജ്, ഓരോ നിസ്കാര സമയത്തും അഞ്ച് മിനിറ്റ് ഖുർആൻ ഓതാൻ വേണ്ടി മാറ്റിവെച്ചാൽ 5x4 20 പേജ് നമ്മൾക്ക് 25 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റും. എളുപ്പമുള്ള വിഷയമാണ്, ഒന്നുമില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉറക്കവരാണ്, അപ്പൊ ഒരു നിയത്തൊക്കെ നാല് പേജ് ഓതിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. ദുഹുർനിസ്കാരം കഴിഞ്ഞിട്ട് ചങ്ങാതി വിളിക്കാണ്, 5 മിനിറ്റ് 4 പേജ് ഓതിട്ട് ഞാൻ വന്നോളാം. അസ്നസ്കാരം കഴിഞ്ഞ് കളിക്കാൻ വേണ്ടി വിളിക്കുകയാണ്, ഒരു 4 പേജ്. 2 മണിക്കൂർ ഫുട്ബോൾ മൈതാനിയിൽ തലങ്ങും വിലങ്ങും ഓടി നടക്കുമ്പോ എന്റെ റബ്ബിന് വേണ്ടി ഒരു 5 മിനിറ്റ് ഞാൻ ചെലവഴിക്കട്ടെ, 5 മിനിറ്റ് എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ചെലവഴിക്കട്ടെ. സഹോദരിമാരെ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സീരിയൽ കാണുന്ന സമയത്ത് 3.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സീരിയലുകൾ കാണുമ്പോ 5 മിനിറ്റ് എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ചെലവഴിക്കട്ടെ. വുളു ചെയ്ത അവസരമാണല്ലോ അത്, വൃത്തിയുള്ള സമയമാണല്ലോ അത്. നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു ഖുർആൻ എടുത്തൊരു 5 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചാൽ ഒരു ദിവസം ഒരു ജുസ് എന്ന രീതിയിൽ ഓതാൻ പറ്റും. അങ്ങനെ സെപ്റ്റംബർ 20 ആകുമ്പോഴേക്കും 20 ജുസ് നമ്മൾക്ക് ഓതി തീർക്കാൻ പറ്റും. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വേദനയായിരുന്നു എന്റെ സമൂഹം ഖുർആനിനെ അവഗണിച്ചു കളയുമായിരുന്നു എന്നുള്ളത്. ഓ സമാനേ മേ മുഅസ്സസ്തേ മുസൽമാന ഹോകർ ഔറതും ഖാർ ഹുയേ താരികേ ഖുർആൻ ഹോകർ. പഴയ കാലങ്ങളിൽ മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുമ്പോ നെഞ്ചി വിരിച്ച് നടന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് പേടിയ, എയർപോർട്ടിൽ പോയിട്ട് എന്താ പേര്? ഇബ്രാഹിം ഖലീൽ എന്ന് പറയാൻ പേടി. എന്തേ, മുസ്ലിമിന്റെ പേര് കാണുമ്പോൾ മാറ്റി നിർത്താണ്, താടി കാണുമ്പോൾ മാറ്റി നിർത്താണ്, ഹിജാബ് കാണുമ്പോൾ മാറ്റി നിർത്താണ്, തൊപ്പിം വെച്ചിട്ട് ചില മേഖലകളിലൂടെ നടന്നു പോവാൻ പേടിയ, മുസ്ലിം എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ നടക്കാൻ പേടിത്തൊന്നാണ്. ആരാണതിന് ഉത്തരവാദി? ആരാണതിന്റെ ഉത്തരവാദി? മഹാനായ കവി പറയുന്നുണ്ട്, വോ സമാനേ മേ മുഅസ്സസ്തേ മുസൽമാന ഹോകർ. ഒരു കാലഘട്ടത്തില് മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ നടന്നിരുന്ന ആളുണ്ടായിരുന്നു, മുസ്ലിമിനെ കാണുമ്പോൾ പേടിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, ആദരിച്ചിരുന്നവരുണ്ടായിരുന്നു, ബഹുമാനിച്ചിരുന്നവരുണ്ടായിരുന്നു. ഔറുതും ഖാറുഹുയേ താരികേ ഖുർആന ഹോകർ. നിങ്ങൾക്ക് പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വന്നത്, പരാജയത്തിന്റെ പടുകുടിയിൽ കൂപ്പുകുത്തേണ്ടി വന്നത് വെറുതെയല്ല. ഔറുതും ഖാറുഹുയേ താരികേ ഖുർആന ഹോകർ. ഖുർആൻ നിങ്ങൾ അവഗണിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് പരാജയം വന്നത് എന്ന് കവി പറയുകയാണ്. ഗ്ലാഡ്സ്റ്റൺ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മ വരികയാണ്, When this book is with them, ഈ ഖുർആൻ ഈജിപ്തുകാരുടെ കൂടെ ഉണ്ടാകുന്ന കാലത്തോളം we cannot enjoy the peace in their land. അവരുടെ ഭൂമിയിൽ സമാധാനം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പൊ എന്ത് വേണം? മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ഖുർആൻ വലിച്ചെടുക്കണം, എങ്കിലേ അവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഗ്ലാഡ്സ്റ്റൺ ഖുർആൻ പിടിച്ചിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുരിശ് യുദ്ധങ്ങൾ, ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞ് മുസ്ലിമീങ്ങളെ തകർക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് അവര് പറഞ്ഞത്, ഖുർആൻ അവരുടെ കയ്യിലുള്ള കാലത്തോളം അവരെ തകർക്കാൻ കഴിയില്ല. പൊന്ന് സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഷെൽഫുകളിൽ വെക്കുന്നത് പോലെ അവർ ഖുർആൻ ഷെൽഫിലല്ല വെച്ചത്, ഹൃദയത്തിലാണ്, ഹൃദയത്തിലാണ് അവര് ഖുർആൻ വെച്ചത്. അതുകൊണ്ടാണ് 90 പേരുമായി സലാഹുദ്ദീൻ അയ്യൂബി ലക്ഷക്കണക്കിന് ആളുകളുടെ അടുത്തേക്ക് കടന്നു ചെന്നു വെറും തുച്ഛമായ വിരലിലെണ്ണാവുന്ന ആളുകളുമായി ലക്ഷക്കണക്കിന് ആളുകളോട് പടവെട്ടി പടപൊരുതി ലോകം കീഴടക്കി കടന്നു വന്നത് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി. കുരിശ് യുദ്ധത്തിലെ ഖുർആൻ അവർ നെഞ്ചത്ത് കയറ്റിവെച്ചവരായിരുന്നു, സെൽഫത്തല്ല, നമ്മുടെ ഖുർആൻ സെൽഫിലാണ്. പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വന്നത് ഖുർആൻ നമ്മൾ അവഗണിച്ച് കളഞ്ഞത് കാരണമാണ് എന്ന് കവി നമ്മോട് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഖുർആൻ നെവർ മൈൻഡ് ചെയ്യല്ല, ഖുർആൻ ഒഴിവാക്കേണ്ട വിഷയമല്ല, ഖുർആൻ നമ്മൾ എടുത്തു കളയേണ്ട വിഷയമല്ല. അവസാനം അവർ തീരുമാനിച്ചു മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക്
രണ്ട് കപ്പലുകൾ നിറയെ പെണ്ണും കള്ളുമായി കടന്നു വന്നു. മുസ്ലിമീങ്ങൾ ഖുർആൻ മുറുകെ പിടിക്ക് ജീവിക്കുന്നത് കണ്ടപ്പോ ഇങ്ങനെ ഇവരെ തകർക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒരു കപ്പൽ നിറയെ കള്ളുമായി മുസ്ലിം രാഷ്ട്രത്തിലേക്ക് വന്നത്, ഈജിപ്തിലേക്ക് വന്നത്. കള്ളു കുടിച്ചു മുസ്ലിമീങ്ങൾ. പിന്നെ കടന്നു വന്നത് സുന്ദരികളായ തരുണിമണികളായ പെൺകുട്ടികളെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇറക്കി, അർദ്ധനഗ്നരായ പെൺകുട്ടികളെ ഇറക്കി, കള്ളും കുടിച്ച് വ്യഭിചരിച്ചു, ഖുർആൻ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്നിട്ട് മുസ്ലിമീങ്ങളുടെ ലൈബ്രറികളൊക്കെ ഏതോ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെയുള്ള പുഴയുടെ വെള്ളം വരെ നീല കളറായി മാറി. മുസ്ലിമീങ്ങളുടെ ഖുർആനും മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥശേഖരണങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞു. അങ്ങനെ ഇസ്ലാമിന്റെ സംസ്കാരം നഷ്ടപ്പെട്ടു. അന്ന് മുതലാണ് മുസ്ലിമീങ്ങൾ തകരാൻ തുടങ്ങിയത്. ഇനിയും നമ്മൾക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് തറക്തു ഫീകും അംറൈൻ, നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യം ഇവിടെ ഇട്ടേച്ചിട്ടാണ് പോകുന്നത്, രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അത് മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറായാൽ, മാ തമസ്സക്തും ബിഹിമ, നിങ്ങൾ അത് മുറുകെ പിടിക്കാൻ തയ്യാറായാൽ, ലം തുലില്ലു, ഒരാളും പരാജയപ്പെടില്ല, ഒരാളും പരാജയപ്പെടില്ല. എന്ത് ചെയ്യണം? രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങളത് മുറുകെ പിടിക്കണം. എന്തൊക്കെയത്? ഒന്ന്, അൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. ഖുർആൻ നമ്മെ ഏൽപ്പിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് വിടവാങ്ങിയത്. ആ ഖുർആൻ മുറുകെ പിടിച്ചാൽ ലം തുലില്ലു മാ തമസ്സക്തും ബിഹിമ, ഇത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പരാജയപ്പെടേണ്ടി വരില്ല. അതേപോലെ അഹ്ലു ബൈത്ത് എന്നും ഹദീസുണ്ട്, എന്റെ ചര്യ എന്നും ഹദീസുണ്ട്. എന്റെ സുന്നത്തിനെയും പരിശുദ്ധ ഖുർആനും നിങ്ങൾ മുറുകെ പിടിച്ചാൽ, അഹ്ലു ബൈത്തിനെയും പരിശുദ്ധ ഖുർആനിനെയും നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ലം തുലില്ലു, നിങ്ങൾ പരാജയപ്പെടില്ല, മാ തമസ്സക്തും ബിഹിമ, ഇവ രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം. അതുകൊണ്ട് സഹോദരങ്ങളെ, മടങ്ങണേ ഖുർആനിലേക്ക് മടങ്ങണേ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله. നിങ്ങൾക്ക് അള്ളാഹുവിനെ പേടിച്ച് മാറാനുള്ള സമയമായിട്ടില്ലേ? അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടില്ലേ? ആരെയാണ് കാത്തിരിക്കുന്നത്? ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ. ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ വിഷയം ഹൃദയം ശുദ്ധീകരിക്കാനുള്ള ഒന്നാമത്തെ മരുന്ന് ഖുർആൻ എല്ലാ ദിവസവും മോദണേ. മിനിമം ഒരു ജുസ് എങ്കിലും മോദണേ. ഒരു ജുസ് പഠിച്ചോ ഉസ്താദേ? റമദാനിൽ തന്നെ ഞാൻ ഒരു ജുസ് ഓതിയിട്ടില്ല. ഇനിയിപ്പോ എല്ലാ ദിവസവും ഒരു ജുസ് ഓതാനും. എന്നാ പിന്നെ ഒരു ജുസ് ആണ് ഓതേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരു പേജെങ്കിലും ഓതിയേക്ക്. ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതിയേക്ക്, എങ്കിലും ജീവിതത്തിൽ വർക്കത്തുണ്ടാകും, ഹൃദയം ശുദ്ധിയാകും. ഒരു പേജ് അള്ളാഹുവിന് വേണ്ടിയിട്ട് മാറ്റിവെക്ക്. രണ്ട് മിനിറ്റ് പഠിച്ചോന് വേണ്ടി മാറ്റിവെക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, വലിയൊരു വിഷയമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഒരു സഹാബി രാത്രി മുഴുവനും ഖുർആൻ ഓതുന്ന സഹാബിയോടാണ് പറഞ്ഞത്, ഇങ്ങനെ ഓതിയാൽ മടുത്തുപോകും, ഇങ്ങനെ ഓതിയാൽ മടുത്തുപോകും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മടുത്താൽ അള്ളാഹുവിനും മടുക്കും. അതുകൊണ്ടല്ലേ വ്യാല് നാലഞ്ച് മണിക്കൂറൊക്കെ വ്യാല് പറഞ്ഞാല് കേൾക്കുന്ന ആളുകൾക്കൊക്കെ മടുക്കും. മനുഷ്യന്മാരെ, നിങ്ങൾക്ക് മടുത്താൽ അള്ളാഹുവിന് മടുക്കും, അതുകൊണ്ട് മടുപ്പിക്കരുത് എന്ന് പ്രത്യേകം ഓർഡർ അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് നൽകിയിട്ടുണ്ട്. മടുപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നു, മടുപ്പ് വരുന്നു എന്ന് തോന്നുമ്പോഴേക്കും നമ്മുടെ വ്യാല് നിർത്തി നമ്മൾ പോയിരിക്കണം. അതാണ് അതിന്റെ ഒരു ശൈലി. അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, നിങ്ങൾ മടുത്താൽ അള്ളാഹു മടുത്തുപോകും. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഖത്തം ഓതുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ജീവിക്കുമ്പോൾ അത് മടുത്തുപോകും. അതുകൊണ്ട് ഒരു മാസത്തിൽ ഒരു തവണ ഖുർആൻ പൂർത്തീകരിക്കണം. സഹാബി പറഞ്ഞു, നബിയേ പോരാ പോരാ, എനിക്കൊരു മാസത്തിൽ ഒരു ഖത്തം തീർത്താൽ പോരാ. നമ്മളൊരു കൊല്ലത്തിലല്ലേ ചോദിക്കുക, നബിയെ കൊല്ലത്തിലൊന്ന് തീർത്താൽ മതിയോ? നമ്മളെ ചോദിക്കുക. അങ്ങനല്ലേ സഹാബി പറയുന്നത്? നബി പറയാ, ഡെയിലി തീർക്കല്ലേ, മാസത്തിൽ തീർത്താൽ മതി. നബിയെ പോരാ, 15 ദിവസത്തിൽ തീർത്തോട്ടെ. വേണ്ട, 15 ദിവസത്തിലും തീർക്കണ്ട. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു 15 ദിവസത്തിൽ തീർത്താൽ മതി. സഹാബി പറഞ്ഞു, നബിയെ 15 ദിവസത്തിൽ തീർത്താൽ പോരാ. അവസാനം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് 7 ദിവസം അതിനേക്കാൾ ചുരുങ്ങണ്ട, 7 ദിവസത്തിൽ ഒരു ഖത്തം തീർത്താൽ മതി.
ഇനി അഞ്ചു ദിവസം, രണ്ടു ദിവസം, മൂന്ന് ദിവസം എന്ന് പറഞ്ഞു എല്ലാ സമയവും ഖുർആൻ ഓതി ഭാര്യയ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകാതെ, നിന്റെ മക്കൾക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകാതെ ഒരു പൗരോഹിത്യ രീതിയിലുള്ള ജീവിതം ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അത്രയും താല്പര്യമുള്ള ആളുകൾ ആഴ്ചയിൽ ഒരു തവണ തീർത്താൽ മതി, അല്ലാത്തവർ മാസത്തിൽ ഒരു തവണ പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുകയാണ്. ഒന്നാമത്തെ വരുന്ന ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണേ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണേ. ഒരു ഹർഫിന് 10 പ്രതിഫലമാണല്ലോ. ഹഫലിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ, മക്കൾക്ക് മൂന്ന് കാര്യം പഠിപ്പിക്കണേ. ഒന്നാമത്തേത് ഹുബ്ബി നബിയ്ക്കും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. പഠിപ്പിച്ചോ? നബിയുണ്ട്, റസൂലുണ്ട്, അവരെ സ്നേഹിക്കണം എന്ന് നമ്മൾ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെ? അതിനൊക്കെ നമ്മൾക്ക് സമയം കിട്ടിയോ? ഹുബ്ബി നബിയ്ക്കും, ഒരു 7 വയസ്സായ മകനെ വിളിച്ചിട്ട് പറയണേ അള്ളാഹുവിന്റെ ഹബീബ് എന്നൊരു പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ ഹബീബിനെ സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞു. വാഹിലി ബൈത്തി, അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബങ്ങളെ സ്നേഹിക്കാനും പഠിപ്പിക്കണം. രണ്ടാമത്തെ മര്യാദ അതാണ്. ഒന്നാമത്തെ മര്യാദ അദ്ദിബു ഔലാദക്കും അലാ സലാസത്തി ഖിസ്വാൽ, മൂന്ന് മര്യാദകളാണ് അതിൽ. ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പറയാ. രണ്ട്, ഹബീബിന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ പറയാ. മൂന്ന്, വഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കണം മക്കളെ. മൂന്നാമത്തെ മര്യാദ അതാണ്, ഖുർആൻ പഠിപ്പിക്കണം, ഹഫലിങ്ങളാക്കണം. ഖുർആൻ പഠിപ്പിക്കുന്ന, ഖുർആൻ അറിയുന്ന, ഖുർആൻ ക്ലാസ് എടുക്കുന്ന, ഖുർആൻ ഓതിയാൽ അർത്ഥം തിരിയുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റണേ സഹോദരങ്ങളെ. നമ്മൾക്കതിന് കഴിഞ്ഞിട്ടില്ല, നമ്മുടെ മക്കളെങ്കിലും പഠിച്ചോട്ടെ. അർത്ഥമറിയാതെ ഖുർആൻ ഓതുമ്പോ അതിനൊരു മാധുര്യം ലഭിക്കുന്നില്ല. അർത്ഥമറിഞ്ഞ് ഖുർആൻ ഓതുമ്പോ അതിന്റെ മാധുര്യം വേറെയാണ്. ഖുർആൻ ഓതുമ്പോ അർത്ഥം കൂടി മനസ്സിലാകുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അർത്ഥം അറിയാതെ ഓതുമ്പോ നല്ല മനോഹരമായി തജ്വീദിന്റെ നിയമപ്രകാരമൊക്കെ ഓതുമ്പോ മനസ്സിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. എന്നാലും അർത്ഥം മനസ്സിലാക്കി ഓതുമ്പോ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? അങ്ങനെ അർത്ഥം ചിന്തിച്ച് ഓതുമ്പോൾ മനസ്സിനൊരു പരിവർത്തനം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, നമ്മുടെ മക്കളെയെങ്കിലും ഖുർആൻ പഠിപ്പിക്കണേ. എന്റെ കാരണം ഖുർആൻ പഠിച്ച ആളുകൾ നാളെ അല്ലാഹുവിന്റെ തണലല്ലാതെ, അർശിന്റെ തണലല്ലാതെ വേറെ ഒരു തണലില്ല. ആ സമയത്ത് ഹഫ്ലിങ്ങളെ ഖുർആൻ പണ്ഡിതന്മാരെ കൊണ്ടുപോയി അല്ലാഹു അർശിന്റെ തണലിൽ നിർത്തും. ആരുടെ കൂടെ? അമ്പിയാക്കളുടെ കൂടെ, പ്രവാചകന്മാരുടെ കൂടെ. ഹഫ്ലിങ്ങളെ അല്ലാഹു നാളെ അർശിന്റെ തണലിൽ നിർത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഒരു കുട്ടി ഖുർആൻ പഠിച്ചു എന്നിട്ട് ഖുർആനിലുള്ളതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഒരു കിരീടമണിയിക്കും, ഒരു കിരീടമണിയിക്കും. ആ കിരീടത്തിന്റെ പ്രകാശം ദുനിയാവിൽ സൂര്യന്റെ പ്രകാശം എത്രയാണോ അതിനേക്കാളും പ്രകാശമുള്ള ഒരു കിരീടം അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു അണിയിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. മക്കള് ഖുർആൻ പഠിച്ചു, അതേപോലെ ജീവിച്ചു എങ്കിൽ ആ കുട്ടിക്കല്ല, കുട്ടിക്കല്ല, കുട്ടിയുടെ ഉപ്പയ്ക്ക്, കുട്ടിയുടെ ഉമ്മയ്ക്ക് അല്ലാഹു നൽകുന്ന ഓഫറാണ്. എന്തേ, എല്ലാവരും ഭൗതികതയുടെ പിന്നാലെ പോകുമ്പോ, എല്ലാവരും കലാലയങ്ങളുടെ പിന്നാലെ പോകുമ്പോ, എല്ലാവരും മോഡേണിസത്തിന്റെ പിന്നാലെ പോകുമ്പോ, എന്റെ മകൻ ഖുർആൻ പഠിക്കട്ടെ എന്ന താല്പര്യത്തോടെ മക്കളെ കാണാതെ ഹഫ്ലിങ്ങളാക്കുവാനും പണ്ഡിതന്മാരാക്കുവാനും പ്രയത്നിച്ച മാതാപിതാക്കളെ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഓഫറാണത്. മകൻ ഖുർആൻ പഠിച്ചു, മകൾ ഖുർആൻ പഠിച്ചു എന്നിട്ട് അതുപോലെ ജീവിച്ചു, എന്നാൽ അവന്റെ മാതാപിതാക്കൾ ചമ്മാടിയാണെങ്കിൽ വരെ, അത് ഹബീബ് അവിടെ പറയുന്നില്ല, മാതാപിതാക്കൾക്ക് അല്ലാഹു അല്ലാഹു നാളെ ഒരു കിരീടമണിയിക്കുന്നുണ്ട്. ഭൂമിയിലുള്ള സൂര്യന്റെ പ്രകാശത്തെക്കാൾ വലിയ പ്രകാശമാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇതവന്റെ മാതാപിതാക്കൾക്ക് നൽകുന്ന ഓഫറാണെങ്കിൽ അത് പഠിച്ചു അതേപോലെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അല്ലാഹു
നൽകുന്ന ഓഫർ എത്രയായിരിക്കും? ഇത്രയായിരിക്കും ഓഫർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥമാലോചിച്ചുകൊണ്ട് ഖുർആനോദണേ, അർത്ഥമാലോചിച്ചുകൊണ്ട് ഖുർആനോദിയാൽ ഹൃദയത്തിന്റെ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ശരീരത്തിന്റെ രോഗമല്ല, മനസ്സിന്റെ രോഗം നമ്മൾ രക്ഷപ്പെടും. മനസ്സ് നന്നായാലോ? ഹെൽത്തി ബോഡി അല്ല, അതിനേക്കാളും നല്ലത് ഹെൽത്തി മൈൻഡാണ്. നമ്മുടെ മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ ശരീരത്തിന് അസുഖം ഉണ്ടാവൂല. അതങ്ങനെയാണ്. വലിയ വലിയ ക്യാൻസർ രോഗികളൊക്കെ അത് വളരെ പെട്ടെന്ന് റീകവർ ചെയ്യുന്നത് അവരുടെ മനസ്സിന്റെ കരുത്താണത്. ഇവിടെ കരുത്തുണ്ടോ? ശരീരത്തിന് ഒന്നു പറ്റിയാലും ഒരു ചുക്കും ഇവിടെ യേശൂല. അതല്ലേ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വഴിയിലൂടെ പോകുമ്പോഴാണ് ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബതലാ ബിഹി കസീറം മിനന്നാസ്. അല്ലാഹുവേ, ജനങ്ങൾക്ക് കൊടുത്ത രോഗം നീ എനിക്ക് തന്നിട്ടില്ലല്ലോ എന്നൊരാൾ വിളിച്ചു പറയുകയാണ്. ജനങ്ങൾക്ക് കൊടുത്ത അസുഖം നീ എനിക്ക് തന്നിട്ടില്ലല്ലോ. ഈസാ നബി അയാളെ നോക്കി, പടച്ചോനെ. അപ്പോഴേക്കും അയാൾ അഖറഉ, അദ്ദേഹം കഷണ്ടിയാണ്. അബ്റസു, വെള്ളപ്പാണ്ടുകാരനാണ്. മഷ്ലൂലൽ ഖദമൈൻ, കൈകാലുകൾ ആകെ പാരലൈസ്ഡ് ആയി മരവിച്ചു പോയിട്ടുണ്ട്. കഷണ്ടിയാണ്, വെള്ളപ്പാണ്ടുകാരനാണ്. അഅമാ, അന്ധനാണ്. കൈകാലുകൾ തളർന്നു പോയിട്ടുണ്ട്, പക്ഷപാതം ഏറ്റിട്ടുണ്ട്. ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല. കണ്ണുമില്ല, മുടിയുമില്ല, വെള്ളപ്പാണ്ടുകാരനാണ്, കൈകാലുകളൊക്കെ തളർന്നിരിക്കുകയാണ്. അയാളാ പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബതലാ ബിഹി കസീറം മിനന്നാസ്. അല്ലാഹുവേ, നീ മറ്റുള്ള ജനങ്ങൾക്ക് കൊടുത്ത അസുഖം നീ എനിക്ക് തന്നില്ലല്ലോ. ഇത് പറഞ്ഞ നിങ്ങൾ എന്താ പറയാ? അയാൾക്ക് വട്ടുന്നല്ലേ? അല്ല, അങ്ങനല്ലേ പറയാ? ഈസാ നബി ചോദിച്ചു, എന്താണ് നീ പറയുന്നത്? വെള്ളപ്പാണ്ടുകാരൻ, മഷ്ലൂലൽ ഖദമൈൻ, കൈകാലുകൾ തളർന്നിരിക്കുന്നു. അതേപോലെ കഷണ്ടിയാണ്, ഇതിനേക്കാളും വലിയ അസുഖം ഇനി കിട്ടാനുണ്ടോ? അപ്പോഴാണ് അയാൾ പറയുന്നത്, ഈസാ നബിയേ, ആരോഗ്യമുള്ള കണ്ണിന് കാഴ്ചയുള്ള ശരീരത്തിൽ രോഗമില്ലാത്ത ആളുകൾക്ക് അല്ലാഹുവിനെ സ്തുതിക്കാനോ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാനോ അല്ലാഹു മനസ്സ് കൊടുത്തിട്ടില്ലല്ലോ. ഹൃദയത്തിന്റെ ആരോഗ്യം അല്ലാഹു നൽകിയിട്ടില്ലല്ലോ. അവരുടെ ശരീരത്തിനല്ലേ അല്ലാഹു ആരോഗ്യം നൽകിയത്? എന്നാൽ അല്ലാഹു എന്റെ മനസ്സിന് ആരോഗ്യം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ശരീരത്തിന്റെ ആരോഗ്യമല്ല ആരോഗ്യം. ഇവിടെ ആരോഗ്യമുണ്ടായാൽ, നമ്മുടെ മനസ്സിന് ആരോഗ്യമുണ്ടായാൽ ശരീരത്തിനൊരസുഖം വന്നാലും നമ്മൾ അറിയുകയേയില്ല. അപ്പൊ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഒന്നാമത്തെ മരുന്നാണ് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ. അർത്ഥമാലോചിച്ചുകൊണ്ട് ബിത്തദബ്ബുർ, അർത്ഥമാലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതലാണ് ഒന്നാമത്തെ മരുന്ന്. ഇനി രണ്ടാമത്തെ മരുന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നുണ്ട്, വഖലാഉൽ ബത്ൻ, വയറ് നിറയെ ഭക്ഷണം കഴിക്കല്ല. എന്താണ് അത് മാത്രം പറയരുത് ഉസ്താദ്, അല്ലെ? ഭക്ഷണം കഴിക്കുന്ന കാര്യം മാത്രം പറയരുത്. എന്നും കല്യാണാണ് ഉസ്താദുമാരെ കാര്യമാണെങ്കിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? ഉസ്താദുമാരെന്നും ഒരു പ്രാവശ്യം വ്യാധിന് വരുമ്പോ പിന്നെങ്ങനെയാണ് ഉസ്താദിന് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, സാമ്പാറും ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എന്നാ പിന്നെ മട്ടനും ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നന്നായിട്ട് കഴിക്കുക, അല്ലേ? അങ്ങനെ കഴിച്ചാൽ മനസ്സിന്റെ ആരോഗ്യം ഉണ്ടാവൂല എന്നാണ്. മനസ്സിന്റെ ആരോഗ്യം ഉണ്ടാവൂല, കൽബില് അസുഖങ്ങൾ ഉണ്ടാകും. ഖലാഉൽ ബതുൻ, ഹൃദയം, നമ്മുടെ വയറ് കുറഞ്ഞിരിക്കണം. വയറ് വലിയ വേറം വെച്ച് നടക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളക്കാരൊക്കെ, അല്ലെ? അല്ലെ, വലിയ വേറം വെച്ച് നടക്കാൻ ചെറുപ്പക്കാരൊക്കെ 4-5 വർഷം ജിമ്മിനൊക്കെ പോവും, പിന്നെ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോ ജിമ്മൊക്കെ നിർത്തും, പിന്നെ വലിയ കുട വേറം വെച്ച് നടക്കും, 6-pack ഒക്കെ അരിച്ചാക്കായി മാറും, അല്ലേ? അങ്ങനെയാണ് ചെറുപ്പക്കാരൊക്കെ കാണാറുള്ളത്. അങ്ങനെയാണ്. അപ്പോ ശരീരമൊക്കെ വളരെ ഹെൽത്തിയായി ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണ്. അൽ മുഅ്മിനുൽ ഖവിയു ഖൈറും മിനൽ മുഅ്മിനിൽ ളഈഫ്, ബലഹീനനായ മുഅ്മിനേക്കാൾ ഏറ്റവും നല്ലത് അല്ലാഹുവിന് ഇഷ്ടം ശക്തിയുള്ള മുഅ്മിനിനെയാണ്. അപ്പൊ രാവിലെ എണീച്ചിട്ട് ഓടുന്നതൊക്കെ ഖൈറാണ്, രാവിലെ എണീച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നതൊക്കെ ഖൈറാണ്, രാവിലെ എണീച്ചിട്ട് കളിക്കുന്നതൊക്കെ ഖൈറാണ്. അതൊക്കെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് നിസ്കരിക്കാലോ. തറാവി നിസ്കരിക്കുമ്പോ ഇങ്ങനെ എമ്പക്കും വിടണ്ടല്ലോ, അല്ലേ? നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് നന്നായി ബാധ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ശരീരം എന്ത് ചെയ്യണം? നല്ല പുഷ്ടിയുള്ള ആരോഗ്യമുള്ള ശരീരമാക്കി മാറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ആരോഗ്യം നൽകട്ടെ.
രണ്ടാമത് പറഞ്ഞത് ഹൃദയം, നമ്മുടെ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മൂന്ന് ഭാഗമാക്കി മാറ്റണം, മൂന്ന് ഭാഗമാക്കി മാറ്റണം. ഒരു ഭാഗം വെള്ളത്തിന്, മറ്റൊരു ഭാഗം ഭക്ഷണത്തിന്, ഒരു ഭാഗം ഫ്രീയായി അവിടെ ഒഴിച്ചിടണം. അങ്ങനെ ഇട്ടാൽ ഒരു ഉപകാരമുണ്ട്. ഒരു ദിവസം മൂന്നും നാലും കല്യാണമാണ്, ആദ്യത്തെ വീട്ടിൽ പോയിട്ട് മൂന്ന് ഭാഗം കഴിച്ചു, ഒരു ഭാഗം മാറ്റിവെച്ചു, എന്നാലും അടുത്ത കല്യാണത്തിന് വേണ്ടി വീണ്ടും അടിച്ചു മാറാം അല്ലേ. ഒരു സ്ഥലത്ത് തന്നെ ഫുള്ള് തിന്നു ഉടച്ചോ, അപ്പുറത്തെ വീട്ടിൽ പോകുമ്പോ നല്ല സ്പെഷ്യൽ ഐറ്റം ആണല്ലോ, തിന്നാനാണെങ്കിലും സ്ഥലമില്ല, എന്താ ചെയ്യാ? അപ്പൊ എന്തായാലും ഇങ്ങനെ നടക്കുക എന്നും ഒരു ഭാഗം ഫ്രീ ആയിട്ട് വിടുക, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ വെള്ളത്തിനും വായുവിനൊന്നും സ്ഥലം കൊടുക്കാതെ മൂന്ന് ഭാഗം വെട്ടി വിഴുകുന്ന ആളുകളുണ്ട്. വെള്ളം വായൊക്കെ പിന്നെ, പക്ഷെ ആദ്യം ഭക്ഷണം കയറട്ടെ. അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ശരീരം അസുഖബാധിതയായി പോകുന്നത്. ശരീരത്തിന് രോഗം വരും, മനസ്സിന് രോഗം വരും. അതുകൊണ്ട് ഇടയ്ക്കിടെ നോമ്പൊക്കെ നോക്കുന്നത് ഖൈറാണ്. മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ സാരഥിയായിരുന്നു, നേതാവായിരുന്നു, അമരക്കാരനായിരുന്നു. മഹാനായ എന്റെയൊക്കെ ആദരണീയനായ ഗുരുവര്യൻ മഹാനായ ഷേഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അദ്ദേഹം 10 വർഷക്കാലം നോമ്പ് നോറ്റു. എങ്ങനെയെന്നറിയോ? എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുന്നുണ്ട്. ചെമ്മാട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മാടിലെ മുദരിസാണ് അദ്ദേഹം. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് പിടിക്കുന്നുണ്ട്. നാട്ടുകാരറിഞ്ഞിട്ടില്ല, ഭക്ഷണം കൊണ്ടുവരുന്ന വീട്ടുകാരറിഞ്ഞിട്ടില്ല. നമ്മൾ നോമ്പ് നോക്കിയാലോ, ചങ്ങാതിമാരറിയും. വാട്സപ്പിലൊക്കെ പിന്നെ സ്റ്റാറ്റസ് മാറ്റി, ഞാൻ നോമ്പുകാരനാണ്. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടു, ഞാൻ നോമ്പുകാരനാണ്. അത്താഴ സമയത്ത് എണീച്ചിട്ട് ചങ്ങാതിമാർക്കൊക്കെ ഒരു മിസ് കോൾ, എന്തിനാണ് എണീച്ചത്? ഞാൻ ഇന്ന് നോമ്പ് നോക്കുകയാണ്, അതുകൊണ്ട് അത്താഴം വയ്ക്കാൻ വേണ്ടി എണീച്ചതാണ്. നാട്ടുകാരൊക്കെ അറിയിച്ചു. അങ്ങനെയല്ല, മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഭൂനിരായ ഉസ്താദ് അവർകൾ 8 10 വർഷക്കാലം നോമ്പ് നോറ്റു. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോറ്റു. ഹല്ലുകാർ അറിഞ്ഞിട്ടേ ഇല്ല. അത്ഭുതമില്ലേ? 8ാമത്തെ വർഷമാണ് ബാപ്പുട്ടി ഹാജി അറിയുന്നത് ഉസ്താദ് നോമ്പുകാരനാണ് എന്ന്. ഉസ്താദിന്റെ അടുത്തേക്ക് ഓടി വന്നു, ഉസ്താദേ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? ഉസ്താദ് എന്ത് ചെയ്യുമെന്നറിയുമോ? ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ടിഫിൻ അത് വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടി മാറ്റിവെക്കും. ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ടിഫിൻ വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടി മാറ്റിവെക്കും. നോമ്പ് തുറയുടെ സമയത്ത് രാത്രി ഭക്ഷണമായി കൊണ്ടുവരുന്ന ആ ഒരു ഭക്ഷണം അത്താഴത്തിന് വേണ്ടി മാറ്റിവെക്കും. വീട്ടുകാരറിഞ്ഞിട്ടില്ല, മഹല്ലുകാരറിഞ്ഞിട്ടില്ല. 10 വർഷക്കാലമാണ് നോമ്പ് നോറ്റത്. 8ാമത്തെ വർഷമാണ് ഉസ്താദ് നോമ്പുകാരനായിരുന്നു എന്ന് മഹാനായ ബാപ്പുട്ടി ഹാജി അറിയുന്നത്. അങ്ങനെ നോമ്പ് നോക്കുമ്പോ ശരീരത്തിന് ആരോഗ്യമുണ്ടാകും, മനസ്സിനും ആരോഗ്യമുണ്ടാകും. നിങ്ങൾ വേറെ നിറയെ ഭക്ഷണം കഴിക്കല്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പാത്രം ഏതെന്നറിയോ? ഏറ്റവും ദേഷ്യമുള്ള പാത്രം ഏതാ? സ്വർണത്തിന്റെ പാത്രമാണോ? മണ്ണിന്റെ പാത്രമാണോ? ഇവിടെ മണ്ണിന്റെ പാത്രം ഇല്ലേ? മൺകലങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? മണ്ണിന്റെ പാത്രമൊന്നുമില്ല. അല്ലാഹുവിന് മാമിൻ വിആഇൻ അബ്ഗലു, അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പാത്രം മിമ്പത്തുനിൻ മുലിഅ മിൻ ഹലാലിൻ, ഹലാല് കൊണ്ട് നിറച്ച വേറാണ്. ഹറാമല്ലേ? ഹറാമിന്റെ ഒരംശം പോയാൽ അള്ളാഹു വെറുത്തു പോകും. ഹറാമിന്റെ ഒരംശം പോയാൽ അള്ളാഹു വെറുത്തു പോകും. ഇതങ്ങനെയല്ല, ഹലാല് കൊണ്ട് നിറഞ്ഞ ഹലാലായ ഭക്ഷണമാണ്, അനുവദനീയമായ ഭക്ഷണമാണ്. ഹലാല് കൊണ്ട് നിറഞ്ഞ ഭക്ഷണം, ശ്രദ്ധിക്കണം, ഹലാല് കൊണ്ട് നിറഞ്ഞ വയറ് അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹുവിന് കോപമുള്ള വയറാണ്, അള്ളാഹുവിന് ദേഷ്യമുള്ള പാത്രമാണ് എന്ന് മഹാനായ ഗസ്സാലി ഇമാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ഭക്ഷണം കൺട്രോൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാവിമീ ഖർഅബാബിൽ ജന്നതി ബിൽ ജൂ. ആയിഷ ബിബിയെ, സ്വർഗത്തിന്റെ വാതിൽ ഇടക്കിടെ മുട്ടിക്കൊണ്ടേയിരിക്കണം. സ്വർഗത്തിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കുക. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വർഗത്തിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കണം. സ്വർഗം വേണ്ടേ? വേണ്ടേ? സ്വർഗം വേണ്ടേ? എന്താണ് നിങ്ങള് തീരെ ഒരു ഉഷാറില്ലല്ലോ അച്ഛനെ. ഞാൻ ഇന്ന് 15 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത്, രാവിലെ 5 മണിക്ക് കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറിയതാ. കയറി അതേ സ്റ്റേഷനിൽ 3 മണിക്കൂർ പിടിച്ചിട്ടു. പിന്നെ അടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ പ്രതീക്ഷിച്ചു ഒരു 5 മണിക്കൊക്കെ നാട്ടിലെത്തുമെന്ന്. അടുത്ത സ്റ്റേഷനിൽ കൊണ്ടിട്ട് 1 മണിക്കൂർ പിടിച്ചിട്ടു. ഇന്നലെ ഒരു ഗുഡ്സ് വണ്ടി പാളം തെറ്റി, അതിന്റെ പേരിൽ ആകെ ഗതാഗതമൊക്കെ തടസ്സമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ 15 മണിക്കൂറാണ് ഇതുവരെ. ഇപ്പം നേരെ വന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ എന്നെക്കാൾ ക്ഷീണം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഉഷാറാവണം. അപ്പൊ നമ്മൾക്ക് സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം. പക്ഷെ സ്വർഗം അവിടെ ഡോറ് ക്ലോസ് ചെയ്യപ്പെട്ടാലേ എങ്ങനെ അത് മുട്ടി തുറക്കുക? മുട്ടണം. മൈക്ക് പൊടിയൊന്നുമില്ലല്ലോ. ഡോറ് മുട്ടണം. സഹമഹദിയായ ആയിഷ ബിവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വർഗത്തിന്റെ വാതിൽ മുട്ടേണ്ടത്? മുട്ടുവീൻ തുറക്കപ്പെടും. കേട്ടിട്ടില്ലേ? മുട്ടുവീൻ തുറക്കപ്പെടും. എങ്ങനെയാണ് തുറക്കേണ്ടത്? എങ്ങനെയാണ് മുട്ടേണ്ടത്? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വിശപ്പ് സഹിച്ചുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ നിങ്ങൾ മുട്ടണേ. പട്ടിണി കിടന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്. നന്നായിട്ട് തിന്നുന്ന ആളുകളായിരിക്കും നന്നായിട്ട് നാളെ വിശക്കുന്നത്. ഇവിടെ നന്നായിട്ട് ഏമ്പക്കം വിടുന്ന ആളുകൾ കല്യാണത്തിനൊക്കെ പോയി ഒരു പ്ലേറ്റ് ഒന്നല്ല 4-5 പ്ലേറ്റും ചിക്കനും മട്ടനൊക്കെ അടിച്ചു മാറി വലിയ കുമ്പയും വലിയ വേറായി നടക്കുന്ന ആളായിരിക്കുന്ന ആൾ ആഖിറത്തിൽ ഏറ്റവും നന്നായി വിശക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. അപ്പോ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി എന്താ? ബിൽജൂ, വിശപ്പ് സഹിക്കുന്ന ആളുകൾ, ഇടയ്ക്കിടെ നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വൈഖൂ മജാരീഹി ബിൽജൂ, നിങ്ങളുടെ ശരീരത്തിലേക്ക് പിശാച്ച് കടന്നു വരുന്നുണ്ട്. ശരീരത്തിലേക്ക് പിശാച്ച് കടന്നു വരും. നേരത്തെ പറഞ്ഞുവല്ലോ, എല്ലാവരെയും ഞാൻ വഴിക്കേടിലാക്കും. അവരുടെ വലതുഭാഗത്തിലൂടെ, പിൻഭാഗത്തിലൂടെ, മുൻഭാഗത്തിലൂടെ, ഇടതുഭാഗത്തിലൂടെ ഞാൻ അവരുടെ ശരീരത്തിലേക്ക് കടക്കും. അവരെ ഞാൻ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് കൊണ്ടുപോകുമെന്ന് പിശാച്ച് പറഞ്ഞുവല്ലോ. ആ പിശാച്ചിന് ശരീരത്തിലേക്ക് കയറാതിരിക്കാനും അള്ളാഹുവിന്റെ ഹബീബ് പരിഹാരം പറഞ്ഞു. അതാണ് പിശാച്ച് നമ്മുടെ ഞരമ്പിന്റെ ഉള്ളിലൂടെ കടന്നു പോകും. ശരീരത്തിൽ എവിടെയൊക്കെയാണോ ധമനികൾ ഉള്ളത്, എവിടെയൊക്കെയാണോ രക്തം ഒഴുകുന്നത്, അവിടെയൊക്കെ പിശാച്ച് കടന്നു പോകും. പക്ഷേ പിശാച്ചിന് കയറാതിരിക്കാനുള്ള ഒരു വഴി, വിശപ്പ് സഹിക്കണം, പിശാച്ചിന് കയറാൻ പറ്റൂല. നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ പിശാച്ച് കയറിപ്പോവുക. ആരാണോ ഭക്ഷണം നിയന്ത്രിക്കുന്നത് അവന്റെ ശരീരത്തിലേക്ക് പിശാച്ചിന് കയറാൻ പറ്റൂല. അങ്ങനെ പിശാച്ച് കയറിയില്ലെങ്കിലോ, ആദം സന്തതികളുടെ ശരീരത്തിലും ഹൃദയത്തിലും പിശാച്ച് ഊളിയിട്ടിറങ്ങുന്നില്ലായിരുന്നുവെങ്കിൽ, ആകാശ ലോകങ്ങളിലുള്ള നിഗൂഢതകൾ, അവിടെയുള്ള മിസ്റ്ററി, അവിടെയുള്ള അത്ഭുതങ്ങൾ രണ്ട് കണ്ണുകൊണ്ട് കാണാമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിയുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലല്ല, സ്പീഡ് കൂടുന്നുണ്ടോ? വൈകിയതുണ്ട്. അങ്ങനെ പോണ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ്സമാവാത്തി വമൻ ഫിൽ-അർദ് വശ്ശംസു വൽഖമറു വന്നുജൂമു വശ്ശജറു വദ്ദവാബ് വകസീറു മിനന്നാസ്. അലം തറ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എന്താ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്? അന്നല്ലാഹ, അല്ലാഹു തആലയ്ക്ക് വേണ്ടി, യസ്ജുദു ലഹു മൗ ഫിസ്സമാവാതി വമൗ ഫിൽ-അർദ്, ഭൂമിയിലുള്ളവരും ആകാശത്തുള്ളവരും സുജൂദ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടോ? എന്തൊക്കെ?
വശംസു സൂര്യൻ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്, വൽ ഖമറു ചന്ദ്രനും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്, ഉന്നുജൂം നക്ഷത്രങ്ങളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്, വശജറു വീടിന്റെ മുറ്റത്തുള്ള മരച്ചില്ലകൾ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന പച്ചിലകൾ അതും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്, വീടിന്റെ മുറ്റങ്ങളിലുള്ള നാൽക്കാലികളും ആടുമാടുകളും അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളാരും കണ്ടിട്ടില്ല. ഹബീബ് അത് കണ്ടിട്ടുണ്ട്. അത് കാണാനുള്ള വഴി എന്താ? പിശാച്ച് ഇവിടെ കയറുന്നത് കൊണ്ടാണ്. പിശാച്ച് ലൗലാ അന്നശയാതീന യഹ്മൂന, പിശാച്ചുക്കൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ഊളിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് കൊണ്ടാണ്, ശരീരത്തിലേക്ക് കയറുന്നത് കൊണ്ടാണ് നമ്മൾക്ക് നിഗൂഢതകൾ, മിസ്റ്ററി കാണാൻ സാധിക്കാത്തത്. അപ്പൊ അതിന് പിശാച്ച് കയറാതിരിക്കാനുള്ള മരുന്ന് പട്ടിണി കിടക്കണം. പട്ടിണി കിടന്നാൽ പിശാച്ചിന് കയറാൻ പറ്റൂല. അങ്ങനെ പട്ടിണി കിടക്കുമ്പോ ഭൂമിയിലും ആകാശങ്ങളിലുമുള്ള നിഗൂഢതകൾ കാണാൻ കഴിയും, സൂര്യൻ സുജൂദ് ചെയ്യുന്നത് കാണാൻ കഴിയും. അപ്പോഴാണ് അവർ പറയുന്നത്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവർ. വെറുതെയല്ല ഇതൊക്കെ പറയുന്നത്, വെറുതെയല്ല ഇതൊക്കെ പറയുന്നത്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ ഹൃദയം കാണാൻ സാധിക്കും. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. അല്ലാഹുവിന് വേണ്ടി ഭൂമിയിലുള്ള സകലതും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, മരങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, വൃക്ഷങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ കൈകളിൽ നിന്ന്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകളിൽ നിന്ന് ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയത് കേട്ടിട്ടുണ്ടല്ലോ. ഇത് കാണും ആർക്ക്? ശരീരത്തിൽ നിന്ന് പിശാച്ചിനകറ്റിയവർക്ക്. എങ്ങനെയാണ് പിശാച്ചിനകറ്റുന്നത്? ശരീരത്തിലേക്ക് പിശാച്ച് കയറാതിരിക്കാൻ പട്ടിണി കിടക്കണേ. നമ്മുടെ ഉമ്മമാർക്കൊരു പരാതിയുണ്ട്, എന്റെ മകൻ തീരെ തിന്നുന്നില്ല. പൊന്നുമ്മമാരെ നിങ്ങളായിട്ട് അങ്ങനെ തിന്നിക്കണ്ട, തിന്നിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു വിഷയമാണത്. നമ്മളെ കഥ പറയട്ടെ, ഞാൻ വയലിന് പോയാല് ഭക്ഷണം ഫുള്ള് റെഡി ആയിരിക്കും, ഒരു ടേബിള് മൊത്തം ഭക്ഷണമായിരിക്കും. നമ്മൾക്കാണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ കഴിക്കാൻ. അപ്പൊ നാലാള് നാല് ഭാഗത്തു നിന്ന് വരും. ഒരാൾ വലിയൊരു ചിക്കന്റെ കഷ്ണം എടുത്തിട്ട് ഇവിടെ ഇടും, മറ്റൊരാൾ മട്ടൻ ഇടും, പിന്നെ ഒരാൾ വലിയൊരു മീൻ എടുത്തിട്ടിടും, പിന്നെ ഒരാൾ ബിരിയാണി എടുത്തിടും, പിന്നെ ഒരാൾ ചപ്പ്. ഇതൊക്കെ തിന്ന് തീർക്കണ്ടേ? നമ്മൾ തന്നെ വേള് പറയും, ഭക്ഷണം കഴിച്ചിട്ട് നല്ല വൃത്തിയായി പ്ലേറ്റൊക്കെ വടിച്ച് കഴിക്കണം. ഇത് പകുതി കഴിക്കുമ്പോൾ തന്നെ വേറെ ഫുള്ള്, പിന്നെ ഒരു കഷ്ണം വയറ്റിലേക്ക് പോകൂല. പിന്നെ അതെങ്ങനെ വൃത്തിയാക്കാൻ പറ്റുമോ? അത് തീർക്കാൻ പറ്റുമോ? പിന്നെ അത് കളയും. ഇത് കളയുമ്പോൾ ഫോട്ടോ എടുക്കും. ആ ഉസ്താദ് വേളും പറഞ്ഞിട്ട് ഭക്ഷണം ബാക്കി വെക്കല്ലേ? ഇതൊക്കെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ദയവച്ചിത് തിന്നാൻ ആരെയും നിർബന്ധിക്കരുത്. ഉമ്മമാരും മക്കളെയും തിന്നാൻ നിർബന്ധിക്കരുത്. അവര് വിശപ്പുണ്ടാകുമ്പോ കരയും. കുട്ടികൾക്ക് എപ്പോഴാ വിശപ്പ് വരുന്നത്? അപ്പൊ അവർ കരയും, അപ്പൊ കൊടുത്താൽ മതി. നമ്മളായിട്ടിങ്ങനെ തള്ളിക്കയറ്റ ഉമ്മമാർ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് സിനിമയൊക്കെ വെച്ച് കൊടുക്കുക, പോകോ ചാനലൊക്കെ വെച്ചു കൊടുക്കുക, തോളത്തിരുത്തിട്ട് പോകോ ചാനൽ വെച്ചിട്ട് അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞു, അത് കാണുന്നതിനിടയിൽ തൊള്ളയിലിങ്ങനെ തിരുകി കയറ്റ. എന്താണ് ഇതിന്റെ ആവശ്യം? കുട്ടി വിശന്നാ കുട്ടി കരയും, അപ്പൊ കൊടുത്താ മതി. ഭക്ഷണം എത്ര കൂടുതൽ കഴിക്കുന്നുണ്ടോ അത്രയും രോഗമാണ് ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. ഭക്ഷണം എത്ര നിയന്ത്രിക്കുന്നുണ്ടോ അത്രയും ശരീരം ഹെൽത്തി ആയിരിക്കും, ആരോഗ്യമുണ്ടാകും. എന്നാ തീരെ കഴിക്കണ്ട നല്ല പറഞ്ഞതിന്റെ അർത്ഥം, നാളെ പെൺകുട്ടികളൊക്കെ എത്തിനായി, പെൺകുട്ടികൾക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന ഡയറ്റിങ്, സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ അവർക്ക് എങ്ങനെയാണ് ഡയറ്റിങ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നാസ്ത കഴിക്കാതെ പോകും, ഉച്ചക്ക് ഭക്ഷണം കഴിക്കൂല, രാത്രി അടിച്ചു മാറും. നാസ്ത എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് നാസ്ത, ഏറ്റവും പ്രധാനപ്പെട്ട അത് കഴിച്ചേ പറ്റൂ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, തസഹറു ഫഇന്ന ഫീഹി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണേ ജൂതന്മാരെ പോലെ. അത്താഴം കഴിക്കാതെ നോമ്പ് നോക്കല്ല, ജൂതന്മാരെ അത്താഴം കഴിക്കാതെ നോമ്പ് നോക്കുക. ചെറുപ്പക്കാരൊക്കെ പറയും, ഞാൻ ആരാ മോൻ, ഞാൻ ഇന്ന് അത്താഴം കഴിക്കാതെ നോമ്പ് നോക്കിയത്. അതൊരു ക്രെഡിറ്റ് ആയിട്ടൊന്നും കാണണ്ട, അത്താഴം കഴിച്ചിട്ട് നോമ്പ് നോക്ക്, എന്നിട്ട് ക്രെഡിറ്റ് ആക്ക് ഞാൻ അത്താഴം കഴിച്ചിട്ടുണ്ട്. തസഹറു ഫഇന്ന ഫീഹി ബറക, എന്തേ നബി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞത്, പ്രാതൽ അത് കഴിച്ചേ പറ്റൂ എന്നാണ് നമ്മുടെ ആരോഗ്യ വിദഗ്ധന്മാർ പറയുന്നത്. പ്രാതൽ കഴിച്ചില്ലെങ്കിൽ ബ്രെയിനിന് പ്രശ്നം വരുന്ന,
അത് ബ്രെയിനിന്റെ ബ്രെയിനിന്റെ ഭക്ഷണമാണത്, ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് സഹോദരിമാർ, ഡേറ്റിംഗ് എന്നും പറഞ്ഞിട്ട് എങ്ങനെയാണ് ഡേറ്റിംഗ് ചെയ്യേണ്ടത്, എന്താണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കാൻ പാടില്ലാത്തത്, ഇതൊന്നും അറിയാത്ത സ്വന്തമായിട്ടൊരു തീരുമാനത്തിലൂടെ ഡേറ്റിംഗ് നടത്തിയാൽ മിക്കവാറും രോഗത്തിലേക്കാ പോവുക. പിന്നെ ആയിരിക്കും അൾസർ വരുന്നത്, പിന്നെ ആയിരിക്കും മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് വ്യക്തമായ ഒരു പിന്നെ ഒരു ഡേറ്റിഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡേറ്റിംഗ് കുഴപ്പമില്ല. നമ്മൾ അറിയാതെ നമ്മളായിട്ട് തീരുമാനിക്കേണ്ട സഹോദരിമാർ. ഏതായാലും ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുക. മക്കൾക്കൊക്കെ തിരുകിക്കയറ്റുന്ന സ്വഭാവം നിർത്തുക. അവര് ഭക്ഷണം വിശക്കുന്ന സമയത്ത് എന്തായാലും വരും, എങ്ങനെ വിശക്കുക, എങ്ങനെ വിശക്കുക. ഇപ്പുറത്തുണ്ട് കാഡ്ബറീസ്, സ്നിക്കർ ഉണ്ട്, ബൗണ്ടി ഉണ്ട്, പിന്നെ എന്താണ് മാർസും ജൂപ്പിറ്റർ ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കഴിക്കുക, 24 മണിക്കൂർ ഇത് കഴിക്കുക, എന്നിട്ട് ഉമ്മ പറയാ ഭക്ഷണം കഴിക്കുന്നില്ല. നാസ്തയുടെയും അതേപോലെ ലഞ്ചിന്റെയും ഇടയിൽ 4-5 കാഡ്ബറി കഴിച്ചു വേറെ നിറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോ എനിക്ക് വേണ്ട എന്തേ വേറെ നിറഞ്ഞിരിക്കുന്നു, എന്നിട്ട് ഉമ്മ പറയും ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ ഇതുവരെ കഴിച്ച ബോണ്ടി ഒക്കെ എവിടെ പോയി, ഇതുവരെ കഴിച്ച സ്നിക്കർ ഒക്കെ എവിടെ പോയി, ചോക്ലേറ്റ് എവിടെ പോയി. അതുകൊണ്ട് ഉമ്മമാരെ, മക്കളെ ചെറുപ്പത്തിൽ തന്നെ ഭക്ഷണം നിയന്ത്രിക്കാൻ സൂക്ഷിക്കണം, പഠിപ്പിക്കണം. ഒരുപാട് കഴിക്കലിൽ ആരോഗ്യമില്ല, കുറച്ച് കഴിക്കുമ്പോഴാണ് ആരോഗ്യമുണ്ടാകുന്നത്. അങ്ങനെ കഴിക്കുമ്പോഴാണ് പിശാച് ശരീരത്തിലേക്ക് കയറാതിരിക്കുന്നത്. വേറെ ഒരു കാര്യം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും മുറിയിലേക്ക് കടന്നു പോകുമ്പോ ഒരു ദിക്ര ചൊല്ലണേ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم جنبني الشيطان وجنب الشيطان ما رزقتنا. പിശാച് റൂമിൽ ഉണ്ടാകും, വീട്ടിലേക്ക് വരും, റൂം തുറന്ന് റൂമിലേക്ക് പോകുമ്പോ പിശാച് പിന്നാലെ വരും. ബിസ്മില്ലാ എന്ന് പറയുമ്പോ പിശാച് പറയും, ലാ മബീതലക്കും, ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലമില്ല, നിങ്ങൾ സ്ഥലം വിട്ടോളൂ. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിലേക്ക് കയറി പോവാണ് ഉപ്പയും ഉമ്മയും മക്കളും, വേള കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ കഥയും പറഞ്ഞ് ചാവ്യം തുറന്ന് വീട്ടിലേക്ക് കയറി, ഒക്കെ പിശാച്ച് ഇങ്ങനെ കൈയും കേട്ടി, പിശാച്ചും കയറി, ബിസ്മിയൊന്നും ചെല്ലിയില്ല. പിശാച്ച് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, അദ്റക്തുൽ മബീത്, ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലം കിട്ടി. സ്വഹീഹായ ഹദീസുകളാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക, ആരും ബിസ്മി ചൊല്ലിയില്ല. അപ്പൊ പിശാച്ച് ചങ്ങാതിമാരോട് പറയും, അദ്റക്തുൽ ആശാ, നിങ്ങൾക്ക് ഇന്നത്തെ ഭക്ഷണവും കിട്ടി, ഇന്നത്തെ റൂമും നിങ്ങൾക്ക് കിട്ടി, ഫ്രീ അല്ലേ, ഫ്രീ ചാർജ്, ചാർജ് ഇല്ലാതെ റൂമും കിട്ടി പിശാച്ചുകൾക്ക്. നേരെ മറിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു വീട്ടിൽ കയറി പിശാച്ച് കൂടെയുള്ള ആളുകളോട് പറയും, ഇന്ന് നിങ്ങൾക്ക് മുറിയില്ല, ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലമില്ല. ഭക്ഷണം കഴിക്കുമ്പോ അവിടെ വരും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നിങ്ങൾക്ക് ഇന്ന് ഭക്ഷണമില്ല, പിശാച്ച് വിട്ടു നിന്ന് പോകും. എന്നിട്ട് റൂമിൽ കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ, അല്ലാഹുവേ പിശാച്ചിനെ നീ ഞങ്ങളിൽ നിന്ന് അകറ്റണേ, അല്ലാഹുവേ ഞങ്ങൾക്കുണ്ടാകുന്ന മക്കളിലും പിശാച്ചിൽ നിന്ന് നീ അകറ്റണേ. ഇത് ചൊല്ലി ഒരാൾ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ ലമ്യദുർഹു ശൈത്താൻ, അതിൽ നിന്നുണ്ടാകുന്ന മക്കൾക്ക് പിശാച്ചിന്റെ ശല്യം ഉണ്ടാവൂല, പിശാച്ചിന്റെ ശർവുണ്ടാവൂല. മുറിയിൽ എന്തായാലും പിശാച്ചുണ്ടാകും. നമ്മൾ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് പിശാച്ച് ശ്രദ്ധിക്കും. എന്നിട്ടേ നമ്മുടെ ഗുഹ്യാവയവങ്ങൾക്കിടയിലൂടെ പിശാച്ചുമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നു പോകും. ഈ ദിക്ര ചൊല്ലിയില്ലെങ്കിൽ കടന്നു പോകും. ഈ ദിക്ര ചൊല്ലിയാൽ ഇന്ന് ഉറങ്ങാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് പിശാച്ച് ഓടിപ്പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച്ചിനകറ്റാനുള്ള മാർഗം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ ജന്നിബിനശ്ശൈത്വാൻ വജന്നിബിശ്ശൈത്വാന മാ റസഖ്തനാ. ഇതെപ്പോ ചൊല്ലേണ്ട ദിക്ര, എപ്പോ ചൊല്ലേണ്ട ദിക്ര, ഫസ്റ്റ് നൈറ്റിലല്ലേ, ആദ്യത്തെ രാത്രിയിൽ ചൊല്ലേണ്ട ദിക്രന്ന ചെറുപ്പക്കാരൊക്കെ തെറ്റിദ്ധരിച്ചത്. മരണം വരെ ചൊല്ലേണ്ട ദിക്രാണിത്. എപ്പം മുറിയിൽ കയറുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ, അന്ന് എല്ലാ ദിവസവും ചൊല്ലേണ്ടത്. ആദ്യത്തെ ദിവസവും കല്യാണത്തിന്റെ അന്ന് ചെറുപ്പക്കാരെ വിളിക്ക്, ഉസ്താദെ അല്ല ദിക്രൊന്ന് പറഞ്ഞുതരുമോ, എഴുതി കൊടുത്ത് മലയാളത്തിലും അറബിയിലൊക്കെ എഴുതിയിട്ട് ആദ്യത്തെ ദിവസം ഒരുപക്ഷെ പറയുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസത്തിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ദിവസ സമയങ്ങളിൽ ഇത് ചൊല്ലിയിരിക്കണം. അത് മരണം വരെ, ഖിയാമത്ത് നാൾ വരെ. അത് ഏതെങ്കിലും ഒരു ദിവസം മറന്നുപോയി അന്നാണ് നമ്മൾക്ക് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ ആ കുട്ടിക്ക് പിശാച്ചിന്റെ ബാധ ഉണ്ടാകും. ബാധ മീൻസ് ഇങ്ങനെ അലോസരമായി അപസ്മാരുണ്ടാകും എന്നതല്ല അതിന്റെ അർത്ഥം. പിശാച്ചിന്റെ ശല്യം പിശാച്ചവനെ തിന്മയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പൊ ഭർത്താവിന് മറന്നു പോയാൽ ഭാര്യ ഓർമ്മിപ്പിക്കണം, ഇന്ന് നിങ്ങൾ ദിക്ർ ചൊല്ലിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പിശാചിനകറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് അഞ്ചു കാര്യങ്ങളാണ് മനുഷ്യന്റെ ഹൃദയങ്ങളിലെ രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നത്. ഒന്നാമത്തേത് ഖുർആൻ ഓതലാണ്, രണ്ടാമത്തേത് ഖലാഉൽ ബതുനി, നമ്മുടെ വയറ് ഖാലിയായിരിക്കലാണ്, നിറയാതെ പട്ടിണി കിടക്കലാണ്. മൂന്നാമത്തെ മരുന്ന് ഞാൻ ചോദിക്കേ, ലാസ്റ്റ് ഞാൻ ചോദിക്കുക, അഞ്ചെണ്ണം ആദ്യം പറഞ്ഞ ആൾക്ക് സമ്മാനം ഉണ്ടാകും, സംഘാടകരായിരിക്കും സമ്മാനം തരുന്നത്. രാത്രിയിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. മൂന്നാമത്തെ മരുന്ന് തഹജ്ജുദ് നിസ്കരിക്കണം, കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാം, അസൂയയിൽ നിന്ന് രക്ഷപ്പെടാം. തഹജ്ജുദ്, ഒരു മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിച്ചാൽ അവന്റെ മുഖത്ത് പ്രകാശം ഉണ്ടാകുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്ത് പ്രകാശം ഉണ്ടാകും. അവന്റെ അഭിമാനം തഹജ്ജുദ് നിസ്കരിക്കലാണ്. അതുകൊണ്ട് സഹോദരിമാരെ, രാത്രി ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കണേ. റഹിമല്ലാഹു ഇംറാൻ റഹിമല്ലാഹു റജുലൻ, ഒരു പുരുഷന് ഒരു ചെറുപ്പക്കാരന് ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഏത് ഭർത്താവാണത്? കിടന്നുറങ്ങുന്ന ഭാര്യയെ അയാൾ വിളിക്കുന്നു, ബാത്റൂമിൽ ചെല്ലുന്നു, വുളു ചെയ്യുന്നു, എന്നിട്ട് തന്റെ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു ഭാര്യയോട് എണീക്കാൻ പറയുന്നു. രണ്ടുപേരും എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നു. ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഉമ്മ മാത്രം നിസ്കരിച്ചാൽ മതിയോ പോരാ? ഉപ്പ മാത്രം നിസ്കരിച്ചാൽ മതിയോ പോരാ? ഉപ്പ എണീറ്റാൽ ഭാര്യയെ വിളിക്കണം, ഉമ്മ എണീറ്റാൽ ഉപ്പയെ വിളിക്കണം, രണ്ടുപേരും. റഹിമല്ലാഹു റജുലൻ, ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ വിളിക്കുകയും രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യുന്ന ദമ്പതികളിൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇനി ഭാര്യ ഭർത്താവ് ഉറങ്ങിക്കിടക്കുകയാണ്, ഭാര്യ അലാം വെച്ചുകൊണ്ട് 4:45 എണീക്കുന്നു, പെട്ടെന്ന് വുളു ചെയ്യുന്നു, എന്നിട്ട് കിടന്നുറങ്ങുന്ന ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു. ഭർത്താവ് എണീക്കാതിരിക്കുമ്പോൾ ബാത്റൂമിൽ ചെന്ന് അല്പം വെള്ളം കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്തേക്ക് കുടയുന്നു, എന്നിട്ട് രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഖിയാമുല്ലൈലി തഹജ്ജുദ് നിസ്കരിക്കണം. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസല്ലൂ ബില്ലൈലി വന്നാസുനിയാം, ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ രണ്ടറക്കാത്തു തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗത്തിലേക്ക് പുഷ്പം പോലെ നിങ്ങൾക്ക് കടന്നു പോകാം. മക്കളെ വിളിക്കണം, ഭാര്യയും ഭർത്താവും എണീക്കണം, മക്കളെ വിളിക്കണം. സല്ലൂ ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ തഹജ്ജുദിന്റെ സമയത്ത് അത്താഴ സമയത്ത് രണ്ടുപേരും എണീറ്റുകൊണ്ട് രണ്ടരക്കാത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, സ്വർഗത്തിൽ ഒരു മനോഹരമായ വീടുണ്ട്, മനോഹരമായ ഭവനമുണ്ട്, സ്വർഗത്തിൽ ഒരു സുന്ദരമായ വീടുണ്ട്. അതിന്റെ പുറത്തു നിന്ന് നോക്കിയാൽ അകത്തളങ്ങളിൽ കാണും, അകത്തു നിന്ന് നോക്കിയാൽ പുറത്തു നിന്ന് എല്ലാ കാര്യങ്ങളും വീക്ഷിക്കാൻ പറ്റുന്ന മനോഹരമായ കൊട്ടാരം അവിടെയുണ്ട്. അത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം ഒരു മനുഷ്യന്റെ അഭിമാനമാണ്, ഷറഫുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ അഭിമാനമാണ് തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ അവന് പ്രത്യേക മുഖത്തിനൊരു ലക്ഷണം ഉണ്ടാകും. അല്ലാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ മൂന്നാമത്തെ മരുന്ന് ഖിയാമുല്ലൈൽ, നാലാമത്തെ മരുന്ന് അത്താഴ സമയത്ത് തഹജ്ജുദ് എണീറ്റാൽ മാത്രം പോരാ, അല്ലാഹുവിനോട് താണുകേണ് കരയണം. നമ്മൾ എണീക്കാറുണ്ട്, ദുആ ചെയ്യാൻ നമ്മൾക്ക് മടിയാണല്ലേ, അല്ലേ? ദുആ ചെയ്യും, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇങ്ങനെ ദുആ ചെയ്തു തളറു എന്ന് പറഞ്ഞാൽ താണു കേണ് കരയണം. വിധങ്ങളെ
അറഫ ദിവസം ദുആ ചെയ്തിട്ട് നബി തങ്ങളുടെ മുണ്ടും നബി തങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന വസ്ത്രമടക്കം നിലത്ത് വീണു. അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, ഇതാണ് ഗണപേക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇബ്തിഹാൽ, ഇതാണ് തലറോ, ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ദുആ ചെയ്തു ദുആ ചെയ്തു കൈകൾ ഉയർത്തി 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 നബി തങ്ങളുടെ കക്ഷത്തിന്റെ വെളുപ്പ് സ്വഹാബാക്കൾക്ക് കാണാനിടയായി. അത് തലറോന്റെ വിനയത്തിന്റെ ഇബ്തിഹാലിന്റെ ഗണപേക്ഷയുടെ ഒരു വഴിയാണ്. കരഞ്ഞു ദുആ ചെയ്യണം, റബ്ബിനോട് പറയണം സർവ്വതും, അള്ളാഹുവിനോട് തുറന്നു പറയണം, ഭർത്താവിനോട് തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ ഭർത്താവ് നാളെ എന്തെങ്കിലും കാര്യത്താൽ തെറ്റിപ്പോയാൽ നാട്ടുകാരോട് പറഞ്ഞെടുക്കും, ഭാര്യയോട് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്താൽ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിള്ളൽ വീണാൽ ആ പ്രശ്നം ഭാര്യ ഭർത്താവിൻ്റെ കുറവുകൾ മറ്റുള്ളവരോട് പറഞ്ഞെടുക്കും. ആരോടും പറയാതെ എല്ലാം മറച്ചു വെക്കുന്ന സർവശക്തനായ റബ്ബിനോട് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്തു വെച്ച എല്ലാ തിന്മകൾ, വൻദോഷങ്ങൾ, ചെറുദോഷങ്ങൾ പറയാൻ തയ്യാറായാൽ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യേ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറായിരിക്കുകയാണ്. എന്റെ കരങ്ങളെ ഇതാ ഞാൻ നീട്ടിയിരിക്കുന്നു. രാത്രിയിൽ അല്ലാഹു കൈ നീട്ടിയിരിക്കുന്നത് ليتوب مسيء النهار പകലിൽ ചെയ്ത തെറ്റുകൾ അല്ലാഹുവിനോട് പറഞ്ഞു മാപ്പ് ചോദിക്കാനാണ്. രാത്രി ഇപ്പോ അല്ലാഹു കൈ നീട്ടിയിരിക്കുക, അല്ലാഹുവിന്റെ ഇരു കരങ്ങൾ ഇങ്ങനെ നീട്ടിയിരിക്കുക. എന്തിന്? ഇന്ന് സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് നമ്മൾ ചെയ്ത ഹറാമുകളൊക്കെ പടച്ച റബ്ബിനോട് പറയാൻ വേണ്ടി. നിങ്ങൾ പറയ് ليتوب مسيء النهار, പകലിൽ ചെയ്ത പാപങ്ങൾക്ക് മോചനം നൽകാൻ, നിങ്ങൾക്ക് പൊറുത്തു തരാൻ വേണ്ടി രാത്രിയിൽ ഞാൻ കൈനീട്ടിയിരിക്കും. പക്ഷേ ഒന്നേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ, നിങ്ങൾ എന്നോട് പറയണം, എന്നോട് പറയണം. അതേപോലെ അള്ളാഹു അവന്റെ പകലിൽ അവന്റെ ഇരുകരങ്ങളെ അള്ളാഹു നീട്ടിവെക്കും, പകലിൽ അള്ളാഹു നീട്ടിവെക്കും. എന്തിനെ? രാത്രി ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് പറയാൻ വേണ്ടി. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എന്താണ്? എല്ലാം തരുന്ന റബ്ബ് എല്ലാം നൽകാൻ തയ്യാറായിരിക്കുകയാണ്, പക്ഷെ ചോദിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അത്താഴ സമയങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനോട് കേണപേക്ഷിക്കണേ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും. അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, മക്കളില്ലാത്ത ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിലേ അതിനുള്ള പരിഹാരം അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണം. നിങ്ങൾക്ക് ഞാൻ മഴയില്ലെങ്കിൽ കോരിച്ചൊഴിയുന്ന മഴ തരാം, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതി. ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി തരാം, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി സഹായം നൽകാം, മക്കളില്ലാത്ത ആളുകൾക്ക് മക്കളെ നൽകി ഞാൻ സഹായിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഒന്ന് മാത്രമാണ്, അതെന്താണ്? അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിക്കണേ. ഭാര്യയും ഭർത്താവും രണ്ടുപേരും അധികരിപ്പിക്കുക. ഭാര്യയും ഭർത്താവും നേരത്തെ പറഞ്ഞതുപോലെ തഹജ്ജുദിന് എണീറ്റ് നിന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യ, നന്നായിട്ട് ദുആ ചെയ്യ. അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ പാപം നീ പൊറുത്തു തരണം. അസ്തഗ്ഫിറുല്ലാഹല്ലദീം അസ്തഗ്ഫിറുല്ലാഹല്ലദീം അസ്തഗ്ഫിറുല്ലാഹല്ലദീം. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എവിടെയൊക്കെയോ ശ്രദ്ധിക്കാണല്ലോ പഠിച്ചോനെ. ഓക്കെ, പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ നൃത്തം പോണു, കുറച്ചേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, മക്കളില്ലാത്ത ആളുകളുണ്ടോ സദസ്സിൽ? എവിടെ പോയാലും ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറയാറുണ്ട്. ഉസ്താദ്, കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി കുട്ടികളില്ല, 2 വർഷമായി കുട്ടികളില്ല, 10 വർഷമായി കുട്ടികളില്ല, 15 വർഷമായി കുട്ടികളില്ല. അപ്പൊ കുട്ടി ഡോക്ടർമാരല്ല കുട്ടികളെ നൽകുന്നത്, അള്ളാഹുവാണ് കുട്ടി നൽകുന്നത്. അള്ളാഹുവാണ് നമ്മുടെ അധ്വാനം അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്, അതൊരു സബബാണ്. മക്കൾ തരുന്നത് അള്ളാഹുവാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു. ഉസ്താദെ, ഞാൻ പറഞ്ഞിട്ടില്ല കുട്ടിയില്ലാത്തൊരു ദുആ എല്ലാ സദസ്സിലുണ്ടാവും, എല്ലാ സദസ്സിലുണ്ടാവും. കാരണം കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്.
ലോകത്ത് മക്കൾ ഉണ്ടാവില്ലേ എന്ന് പേടിച്ചിട്ട് ഇണ കൂടുന്നത് മനുഷ്യന്മാർ മാത്രമാണെന്നാണ്. മൃഗങ്ങളൊക്കെ ഇണ കൂടുന്നത് കുട്ടികളുണ്ടാവാനാ? മനുഷ്യന്മാര് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷങ്ങളിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാണ് ഇണ കൂടുന്നത് അല്ലെ? അതന്നെയാണ് കുട്ടി കിട്ടാതിരിക്കാനുള്ള കാരണവും. അപ്പൊ അതിനുള്ള പരിഹാരം എന്താ? മഹദിയായ മഹാനായ അള്ളാഹുവാണ് മക്കളെ തരുന്നത്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ വാർദ്ധക്യ സഹജമായ പ്രായാധിക്യത്തിലെത്തിയപ്പോഴാണ് അള്ളാഹുവിനോട് പറയുന്നത്, കേൾക്കണേ, മക്കളുള്ളവരും ഇല്ലാത്തവരും കേൾക്കണേ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, എന്റെ ഹൃദയം എന്റെ ശരീരത്തിന്റെ എല്ലുകൾ ശോഷിച്ചു പോയിരിക്കുകയാണ്, ശുഷ്കിച്ചു പോയിരിക്കുകയാണ്, എന്റെ ശരീരത്തിന്റെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ തലയുടെ മുടിയെല്ലാം നരച്ചു പോയിട്ടുണ്ട്. ഇന്ന് നരക്കാറില്ല, ഇന്ന് എല്ലാവരുടെ മുടിയും കറുപ്പ് തന്നെ. 60 കറുപ്പാണ്, 70 കറുപ്പാണ്, 90 കറുപ്പ് തന്നെ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ, എന്റെ തലമുടി നരച്ചു പോയി, എന്റെ ശരീരമാകെ ശുഷ്കിച്ചു, ഞാൻ വാർദ്ധക്യ സഹജമായ ആ ഒരു രോഗത്തിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ദുആ ചെയ്തിട്ടൊരിക്കലും ദുആക്ക് ഉത്തരം കിട്ടില്ല എന്നൊരു നിരാശ എനിക്കില്ല. ഞാൻ ഇപ്പോഴും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. എന്റെ തലമുടി നിറച്ചിട്ടുണ്ട്, എന്റെ കൈകാലുകൾ തളർന്നിട്ടുണ്ട്, എന്നാലും ഞാൻ ഇനി മക്കളെ ലഭിക്കില്ല എന്നൊരു നിരാശ എനിക്കില്ല. നീ മക്കളെ തരുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അത് തന്നെയാണ് നവദമ്പതിമാർക്ക് വേണ്ടത്, മക്കളില്ലാത്ത ദമ്പതികൾക്കും വേണ്ടത് അത് തന്നെയാണ്. ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ പറയാം, പക്ഷേ ഉസ്താദുമാരല്ല മക്കളെ തരുന്നത്. തങ്ങന്മാരോട് ദുആ ചെയ്യാൻ പറയാം, തങ്ങന്മാരല്ല മക്കളെ തരുന്നത്. ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോവല്ലേ, അത് കുഫറിന്റെ ഭാഗമാണ്. ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോവല്ല. ഡോക്ടർമാരോട് പറയാം, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാം, പക്ഷേ കാരണങ്ങളെല്ലാം ലെവലായി, എല്ലാം മരുന്ന് കഴിച്ചൊരു കുഴപ്പമില്ലെങ്കിലും മക്കളില്ലാത്ത ആളുകൾ 100 ആളുകളുണ്ട്. കാരണം മക്കളെ തരുന്നത് ഡോക്ടറും അല്ല, അതാണ് അല്ലാഹുവാണ്. ആ റബ്ബിനോടാണ് തലമുടി നരച്ചിട്ടും ചോദിക്കുന്നത്. നിരാശ വന്നിട്ടില്ല, പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ, എന്റെ തലമുടി നരച്ചിട്ടും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എനിക്കൊരു കുഞ്ഞിക്കാല് കാണണം. وَإِنِّي خِفْتُ الْمَوَالِيَ مِنْ وَرَائِي وَكَانَتِ امْرَأَتِي عَاقِرًا فَهَبْ لِي مِنْ لَدُنْكَ وَلِيًّا. അല്ലാഹുവേ, എന്റെ ഭാര്യ പ്രസവിക്കാത്ത ഒരു മച്ചിപ്പെണ്ണാണ്, എന്റെ ഭാര്യ പ്രസവിക്കാൻ കഴിവില്ലാത്തൊരു പെണ്ണാണ്, എന്നാലും ഫഹബ് ലീ, എനിക്ക് നീ തരണം, മില്ലദൂക വലിയാ, എന്നിൽ നിന്നൊരു കുട്ടി, ഒരു സംരക്ഷകൻ, ഒരു വലിയ, നീ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്തു മഹാനായ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. അങ്ങനെ മുടിയൊക്കെ നരച്ചപ്പോഴാണ് അല്ലാഹു മറുപടി കൊടുക്കുന്നത്, യാ സക്കരിയ സക്കരിയ നബിയേ, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. അല്ലാഹു തന്നെ പേരുമിട്ട് കൊടുത്തു, നിനക്ക് യഹ്യ എന്ന് പേരുള്ള മകനെ ഞാൻ തരാൻ പോവുകയാണ്. എപ്പോഴാണ് അത് ലഭിക്കുന്നത്? തലമുടി നരച്ചപ്പോഴാണ്, ശരീരത്തിന്റെ എല്ലുകൾ ക്ഷയിച്ചപ്പോഴാണ്. എന്നിട്ട് അല്ലാഹുവിനോട് സക്കരിയ നബി പറഞ്ഞു, അല്ലാഹുവേ, അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെയാണ് ഇനി കുട്ടി ഉണ്ടാവുന്നത്? എന്റെ ഭാര്യ മച്ചിയാണല്ലോ, എനിക്കാണെങ്കിൽ പ്രായം 50 പ്രായാധിക്യത്തിലെത്തിയിട്ടുണ്ടല്ലോ, ഇനി എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാകുന്നത് എന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോഴാണ്, ശ്രദ്ധിക്കണേ സഹോദരന്മാരെ സഹോദരിമാരെ, ശ്രദ്ധിക്കണേ, അല്ലാഹു പറയുന്ന മറുപടി, അല്ലാഹു പറയുന്ന മറുപടി എന്താണ്? അല്ലാഹു പറഞ്ഞു, ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. അപ്പോ സക്കരിയ നബി പറഞ്ഞു, അല്ലാഹു ഇനി എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാവുക? ഈ ഒരു വാർദ്ധക്യത്തിലെത്തി വെഡിങ് കുത്തി നടക്കുന്ന എനിക്കിനി കുട്ടി ഉണ്ടാവാനോ? എന്റെ ഭാര്യ ആണെങ്കിലും അച്ചിപ്പെണ്ണാണ്, ഞാനാണെങ്കിൽ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് കഷ്ടപ്പെടാണ്, എനിക്കിനി കുട്ടി ഉണ്ടാകുമോ? അപ്പൊ അല്ലാഹു പറഞ്ഞു,
قال كذلك هو علي هين قال ربك هو علي هين എനിക്കത് വലിയ കാര്യമില്ല, മക്കളെ തരാന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും പ്രയാസമില്ല, എനിക്കതൊരു പ്രയാസമുള്ള വിഷയമല്ല. നിങ്ങൾ കിഴവനാണോ കിഴവിയാണോ ഒന്നും ഞാൻ നോക്കുന്നില്ല, എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. മനസ്സിലാകുന്നില്ല? മക്കള് തരുന്ന താരാ റബ്ബാണ്, ഉടച്ചോനാണ്. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു മക്കളെ തരും, അള്ളാഹുവിനത് നിസ്സാരമാണ്. പക്ഷേ നമ്മുടെ ചോദ്യം ആത്മാർത്ഥതയോടെ റബ്ബിനോട് ചോദിക്കേ. ലക്ഷങ്ങൾ ഡോക്ടറിന് കൊടുക്കുന്നതിന് പകരം ലക്ഷങ്ങൾ പള്ളിക്കും സ്ഥാപനങ്ങൾക്കും കൊടുക്കും, എന്നിട്ട് റബ്ബിനോട് ചോദിക്ക്. ഒരു പക്ഷെ നിനക്ക് 60-ാമത്തെ വയസ്സിലായിരിക്കും കുട്ടി ഉണ്ടാവുന്നത്, അതെനിക്ക് പ്രയാസമല്ല. നീ ഗർഭ നീ ഒരു കിഴവിയാണ് എന്ന് പറഞ്ഞിട്ട് പ്രസവിക്കാൻ നിനക്കും പ്രയാസം ഉണ്ടാവൂല. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഹുവ അലയ്യ ഹയ്യിൻ, ഇതെനിക്ക് പ്രയാസമുള്ള വിഷയമല്ല. സക്കരിയ നബിയെ എന്ന് അല്ലാഹു സക്കരിയ നബിക്ക് മറുപടി കൊടുത്തു. അപ്പൊ സക്കരിയ നബിക്ക് എന്നിട്ട് വിശ്വാസമായില്ല. സക്കരിയ നബി ചോദിച്ചു, റബ്ബി ജഅൽനി ആയ, അല്ലാഹുവേ എനിക്ക് നീ മക്കളെ തരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ദൃഷ്ടാന്തം തരണം, അതിന്റെ ഒരു അടയാളം തരണം. അല്ലാഹു പറഞ്ഞു, ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസ ലയാലിൻ സവിയ, 3 ദിവസം താങ്കൾ ആരോടും സംസാരിക്കില്ല, അത് തന്നെയാണ് താങ്കൾക്കൊരു മകൻ ഉണ്ടാകുന്നു എന്നതിന്റെ ലക്ഷണം. അപ്പൊ വയസ്സരായ വൃദ്ധരായ ദമ്പതികൾക്ക് അല്ലാഹു മക്കളെ നൽകി. പിന്നെ 30 വയസ്സുള്ള നിങ്ങൾ പ്രതീക്ഷയൊക്കെ കൈവിടുക, അതിനൊന്നും ആവശ്യമില്ല. ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഒരു ചാക്ക് പഞ്ചസാര ഏൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇവിടെ ഒരാൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു, അല്ലാഹു ആ സഹോദരി ആ ദമ്പതികൾക്ക് അല്ലാഹു മക്കളെ തരട്ടെ, മക്കളെ കൊടുക്കട്ടെ. ആരൊക്കെയാണോ മക്കളില്ലാതെ വിഷമിക്കുന്നത്, കുവൈത്തിലൊക്കെ പോയപ്പോ 4-5 ആളുകളാണ് പറഞ്ഞത്, 5, 3, 2 വർഷമായിട്ട് മക്കളില്ല എന്നൊക്കെ. അല്ലാഹു അവർക്കൊക്കെ സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. അപ്പൊ ഒരു ചാക്ക് പഞ്ചസാര, അത് ദാറുൽഹുദയിൽ ഏൽപ്പിക്ക, പണ്ട് CH ഹൈദ്രോസ് ഉസ്താദ് ഏൽപ്പിച്ചതാണ്. അങ്ങനെ ഒരു നേർച്ച, അങ്ങനെ ഉണ്ടായിട്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടായി. ആ കുട്ടിക്ക് പഞ്ചാരക്കുട്ടി എന്ന് പേരിട്ടിട്ടുണ്ട്. 10-15 വർഷമായി കുട്ടികളില്ല, പഞ്ചസാര കൊടുത്ത് കുട്ടി ഉണ്ടായി, കുട്ടിയുടെ പേര് പഞ്ചാരക്കുട്ടി. അങ്ങനെ ഇഷ്ടം പോലെ. അപ്പൊ നിങ്ങൾ ഏതായാലും ഉസ്താദ് പറഞ്ഞല്ലേ, നോക്ക എന്നൊരു രീതിയിലാ കൊടുക്കുന്നെങ്കിൽ കുട്ടി ഉണ്ടാവൂല. അല്ലാഹു തരുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾ ഒരു ചാക്ക് പഞ്ചസാര കൊണ്ടുപോയി നേർച്ചാക്കി കൊടുക്കി. മക്കളല്ലേ കിട്ടാൻ പോകുന്നത്, ഇനി കിട്ടിയതിന് ശേഷം കൊടുക്ക, അത് നേർച്ച തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഒരു 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 ഒപ്റ്റിമിസ്, ഒരു ശുഭാപ്തി വിശ്വാസമുള്ള നേർച്ച ഏതാ, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള നേർച്ച ഏതാ, കൊണ്ടുപോയിട്ട് ഒരു ചാക്ക് അവിടെ കൊടുക്ക, എന്നിട്ട് ദുആ ചെയ്യിപ്പിക്ക, അല്ലാഹു തരും. ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കതൊന്നും ഒരു കാര്യമില്ല, മക്കളെ തരാന്ന് പറഞ്ഞാൽ എനിക്ക് റിസ്ക്കുള്ള വിഷയമൊന്നുമല്ല. അല്ലാഹു നമ്മൾക്കൊക്കെ മക്കളെ തരട്ടെ, നമ്മൾക്കൊക്കെ മക്കളെ തരട്ടെ. അതേപോലെ തന്നെ വേറൊരാൾക്ക് മക്കളെ നൽകി. നമ്മൾ വിചാരിച്ചു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെട്ടാലേ മക്കളുണ്ടാവും, എന്നാലും ഭർത്താവില്ലാതെ മക്കളെ കൊടുത്തിട്ടുണ്ട്. ഭർത്താവില്ല മക്കളുണ്ട്, എന്നാ പിന്നെ മതിൽ ചാടിയതാണോ? അതുമല്ല, എനിക്കത് എളുപ്പാണ്, ഞാൻ എങ്ങനെ മക്കളെ കൊടുക്കും? ഒന്നുമില്ലാത്ത മണ്ണിൽ നിന്നല്ലേ ആദനബിയെ ഞാൻ സൃഷ്ടിച്ചത്? ആദനബി പ്രസവിച്ചിട്ടാണോ ഹവ്വാബിബി ഉണ്ടായതല്ല, ആദനബിയുടെ വാര്യലിൽ നിന്നൊരു കഷ്ണം, അതിൽ നിന്നാണ് ഹവ്വാബിബിയെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. എനിക്കത് എളുപ്പാണ്. അപ്പൊ എവിടെ മക്കൾക്ക് എവിടെ അതിന്റെയൊക്കെ കേന്ദ്രം എവിടെ? അത് അള്ളാഹുവിന്റെ അടുത്താണ്. പടച്ചവനോട് ചോദിക്കണം. പെണ്ണുങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോ പെണ്ണുങ്ങളൊക്കെ ആകെ കല്യാണത്തിന് പോവാ, ഞാൻ കല്യാണത്തിന് വരുന്നില്ല, എന്തേ കല്യാണത്തിന് എത്തിയ പിന്നെ എല്ലാവർക്കും ഒരൊറ്റൊരു ചോദ്യമുള്ളൂ, കുട്ടി ഉണ്ടായോ? ഇല്ല. എന്തേ അമ്മു, എന്താ കുട്ടി ഉണ്ടാ അമ്മു? നമ്മളാ ഭർത്താവ് കുട്ടി തരുന്നത്, അല്ല നമ്മൾ തീരുമാനിക്കാണ് കുട്ടിയൊക്കെ. എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം? കുട്ടി ഉണ്ടായെന്ന് ചോദിക്കോ, കുഴപ്പമില്ല, അറിയാൻ വേണ്ടിയിട്ട്. ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് കുഴപ്പമൊന്നും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നിനക്കാണോ കുഴപ്പം, അല്ല ഭർത്താവിനാണോ ഭാര്യക്കാണോ കുഴപ്പം തീർക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നുണ്ടോ? അവർ തീർക്കോ കുഴപ്പങ്ങൾ? എന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത എത്ര പെണ്ണുങ്ങളുണ്ടെന്ന് അറിയോ? ഇഷ്ടംപോലെ ഉണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത പെണ്ണുങ്ങൾ. അതുകൊണ്ട് അങ്ങനെ ചോദ്യമൊക്കെ നിർത്തിക്ക, നിങ്ങൾ നിർത്തണം. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് വിഷമിപ്പിക്കരുത്. ഏതായാലും മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ മഹദി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സമിയാ. അല്ലാഹുവിന്റെ റൂഹ്, അല്ലാഹുവിന്റെ റൂഹ് എന്ന് പറയുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മഹദിയായ മറിയം ബീവിയുടെ അടുത്തേക്ക് അയക്കുന്നത്. മറിയം ബീവി റളിയല്ലാഹു അൻഹ പേടിച്ചു പോയി. അന്യ പുരുഷൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാ ഒരു അന്യപുരുഷൻ വരുന്നത്. പടച്ചോനെ അന്യപുരുഷൻ എന്ന് പറഞ്ഞിട്ട് മാറി നിന്നു മഹദിയായ മറിയം ബീവി.
قالت إني أعوذ بالرحمن منك إن كنت تقيا നിനക്ക് അള്ളാഹിനെ പേടിയുണ്ടെങ്കിലും ഒന്ന് മാറി നിന്നോ, ദയവചെയ്ത് എന്നെ സ്പർശിക്കരുത്, എന്നെ തൊടരുത്, നമ്മളൊക്കെ തൊടാൻ വേണ്ടിട്ട് നടക്കേ. ഇങ്ങോട്ട് വന്നിട്ട് പറയാ, ഇൻകുൻ തത്തഖി, അള്ളാഹിനെ പേടിയുണ്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, قال انما انا رسول ربك لاهب لك غلاما زكيا നിങ്ങൾക്ക് ഒരു കുട്ടി തരാൻ അല്ലാഹു എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. എനിക്ക് കുട്ടിയോ, അന്നായകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെയാണ് കുട്ടി ഉണ്ടാകുന്നത്, വലം യംസസ്നി ബഷറുൻ, ഇന്ന് വരെ ഒരു പുരുഷൻ എന്നെ തൊട്ടിട്ടില്ല, വലം മക്കു ബഗിയ, ഞാനൊരു വ്യഭിചാരി പെണ്ണുമല്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാവുന്നത്. മറിയം ബീവി അത്ഭുതപ്പെട്ടു, എനിക്ക് കുട്ടിയോ, അതിന് ഞാൻ എന്ത് ചെയ്തു എനിക്ക് കുട്ടി ഉണ്ടാവാൻ. എന്നിട്ട് മാനായ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി, ഖാല കദാലിക്കി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യൻ, നിന്റെ റബ്ബ് മഹദിയുടെ റബ്ബനോട് പറഞ്ഞു, ഹുവ അലയ്യ ഹയ്യൻ, അല്ലാഹുവിന് എളുപ്പമാണ്, ആണില്ലാതെ കുട്ടിയെ കൊടുക്കാൻ അല്ലാഹുവിന് കഴിയും. അതുകൊണ്ട് സഹോദരിമാരെ, അല്ലാഹു മക്കളെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. ഒരുപാട് വർഷക്കാലം ദുആ ചെയ്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് വർഷക്കാലം ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി, ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കനകക്കുട്ടി. കനകക്കട്ടിന്നോ, ഏതായാലും എനിക്ക് പാട്ടിന്റെ വരികൾ അറിയില്ല. അതുകൊണ്ട് എത്ര വർഷം ദുആ ചെയ്തത് മാന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂറാമത്തെ വയസ്സിലാ കുട്ടി ഉണ്ടാവുന്നത്. റബ്ബി ഹബ്ലി മിൻ ലദുക്ക ദുർരിയ്യതൻ തയ്യിബ, അല്ലാഹുവേ എനിക്ക് മക്കളെ തരണേ, മക്കളെ തരണേ എന്ന് ദുആ ചെയ്തു നിരാശനായില്ല. നൂറാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുട്ടിയുണ്ടായി. അതുകൊണ്ട് കുട്ടിയുണ്ടാവാൻ അല്ലാഹു പറഞ്ഞത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആരെങ്കിലും കുട്ടിയില്ല എന്ന് പരാതി പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിം വബനീൻ, ഭാര്യയും ഭർത്താവും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഭാര്യയും ഭർത്താവും അധികരിപ്പിക്കണേ. അത് പ്രത്യേകിച്ചിട്ട് അത്താഴ സമയങ്ങളിലാകുമ്പോ അത് നിജാബത്തുണ്ടാകും. അത്താഴ സമയം അല്ലാഹുവിന് ഇഷ്ടമുള്ള സമയമാണത്. അത്താഴ സമയങ്ങളിൽ ഭാര്യയും ഭർത്താവും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി താണുകേണ് കരഞ്ഞു ദുആ ചെയ്താൽ അല്ലാഹു ഒരിക്കലും നിരാശരാക്കില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് ഒരു ദമ്പതികൾ വന്നു, ഒരു ഭർത്താവ് വന്നു. ഉസ്താദെ മക്കളില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തു, മക്കളുണ്ടായില്ല. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്താൽ ഉടനെ ഇജാബത്തൊക്കെ ലഭിക്കുന്ന സംഭവം ഇഷ്ടം പോലെ അറിയാം. ബക്കറ്റ് വരുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നതാണ് നല്ലത്, തങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. ഏതായാലും ഇൻഷാല്ലാ ബക്കറ്റ് വരുന്നുണ്ട്. സംഘാടകർക്ക് ഒരുപാട് ചെലവൊക്കെ ഉണ്ടാകും അല്ലെ, മൈക്കിന്റെ ചെലവുണ്ട്. ഏതായാലും പിന്നെ പന്തലും ഇട്ടിട്ടില്ല അല്ലെ, അതിന്റെ ചെലവ് ലാഭമല്ലേ. അപ്പൊ ഏതായാലും ലാഭമായത് കൊണ്ട് 100 കൊടുക്കാൻ വിചാരിച്ചാൽ 50 കൊടുക്കല്ലേ. എസ്കെഎസ്എഫിന്റെ പ്രവർത്തകന്മാര് ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച മജ്ലിസ് നൂറിന്റെ വാർഷികം ഒക്കെയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇന്നലെ ആണ്ട പരിപാടിയാണ് അല്ലെ, ഇന്നലെ തീരുമാനിച്ച പരിപാടി ഇന്നേക്ക് മാറ്റി. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പോക്കറ്റിൽ ഒന്നുമില്ല. ഏതായാലും നിങ്ങൾ ഏതായാലും ഇത് ചെയ്യില്ല. തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്നൊരൊറ്റൊരു ആയത്ത് മനസ്സിൽ വെക്കണം. ഒറ്റൊരു ആയത്തിന്റെ അർത്ഥം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കില്ല എന്നൊരു ആയത്ത് എന്നും മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഏറ്റവും ഇഷ്ടമുള്ള നോട്ടെടുത്തതിലിടുക. മനസ്സിലായില്ലേ? പോക്കറ്റിൽ മൊത്തം എടുക്കുക, മൊത്തം പോക്കറ്റുകളിൽ എടുത്തിട്ട് അതിൽ ഇഷ്ടമുള്ള നോട്ടെടുത്ത് കൊടുക്കുക. അപ്പോഴാണ് കൂലി കിട്ടുക. ആർക്കും വേണ്ടാത്ത 5-ഉം 10-ഉം കൊടുത്തിട്ട് എന്ത് കൂലി കിട്ടാനാ? അതാർക്കും വേണ്ടല്ലോ. ഇവിടെ ആരെങ്കിലും ഇവിടെ ഉപേക്ഷിച്ച അവരാരും എടുത്തുകൂല. 5-ഉം 10-ഉം അപ്പൊ ഇഷ്ടമുള്ളത് തന്നെ കൊടുക്കണം. 100 ഇഷ്ടമുള്ള ആളുണ്ടാകും, 500 ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാകും, 1000 ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാകും. പൈസ ഇഷ്ടമില്ലാത്ത ആളുകൾ ആരുണ്ടാവില്ലല്ലോ, ഉണ്ടോ? അങ്ങനെ ആരുണ്ടാവില്ല. അപ്പൊ എല്ലാരും എന്ത് ചെയ്യും, ഇഷ്ടമുള്ള നോട്ടെടുത്തിട്ട് നമ്മുടെ ബക്കറ്റിലിട്ട് നന്നായിട്ട് സഹകരിക്കുക. കൊടുക്കുമ്പോ മനസ്സിൽ നിന്ന് നീയത്ത് വെക്കുക, അല്ലാഹുവേം മരണം വരെ മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ, അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ എനിക്ക് തരണം എന്ന നീയത്തോടു കൂടി എല്ലാവരും ഇട്ടേക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ.
നാലാമത്തെ അത്താഴ സമയങ്ങളിൽ അള്ളാഹുവിനോട് താണുകേണ് കരഞ്ഞു ദുആ ചെയ്യാ. മക്കളില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ. ആ ഭർത്താക്കന്മാർക്കൊരു പിന്നെ പരിഹാരം എന്നോണം അത്താഴ സമയങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കണം എന്ന് പറഞ്ഞാല് അതിനവർ തയ്യാറല്ല. കേൾക്കുന്നുണ്ടോ? പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടോ? നല്ല അവിടെ സംസാരിക്കാണ്. മക്കളില്ല എന്ന് പറഞ്ഞിട്ട് കരയാണ് ഭാര്യയും ഭർത്താവും. എന്നാലും മക്കളുണ്ടാവാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാം. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യ്. അതിനവർ തയ്യാറല്ല, റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഇങ്ങനെ ഓസിക്ക് മക്കൾ കിട്ടണം അല്ലേ? റിസ്ക് എടുക്ക്, അപ്പൊ കിട്ടും. അധ്വാനിച്ചാല് മക്കളെ കിട്ടും. അള്ളാഹു നമ്മൾക്കൊക്കെ മക്കളെ തരട്ടെ. കല്യാണം കഴിഞ്ഞ എല്ലാ ദമ്പതികൾക്കും അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ തരട്ടെ. അത്താഴ സമയങ്ങളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇനി അല്ല മക്കളെ തന്നില്ലെങ്കിലോ? അതൊരു പക്ഷെ ഹൈറായിട്ടുണ്ടാവൂല. ദുനിയാവിൽ മക്കളുണ്ടായി, ആ മക്കൾ ഏതെങ്കിലും അന്യ മതസ്ഥന്റെ കൂടെ ഒളിച്ചോടി, അതാണ് നല്ലത്. മക്കൾ ഉണ്ടാവാതിരിക്കലാണ്. ഒരു പക്ഷെ അങ്ങനെ ഒരു കഥ ഉണ്ടെങ്കിൽ നിനക്ക് മക്കളില്ലാതിരിക്കുന്നത് നല്ലത് അല്ലേ? നമ്മൾ ഒന്നും ദുആ ചെയ്യാൻ നോക്കിനാ ശർറമാക്കളെ പഠിച്ചോനെ, നിന്റെ വിധിയിൽ എന്തെങ്കിലും ഒരു ശർറായ വിധി നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കാക്കണേന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട് സുബഹിയുടെ കുനൂത്തില്. അതിലൊരു ദിവസത്തെ കുനൂത്തിലെ ദുആ അല്ലാഹ് സ്വീകരിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അള്ളാഹു ഇങ്ങനൊരു കല ഉണ്ടായിനു, നമ്മൾക്കൊരു പെൺകുട്ടി ഉണ്ടാവണം, ആ പെൺകുട്ടി കല്യാണം കഴിയുന്നതിന് മുമ്പേ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ കൂടെ ഒളിച്ചോടണം എന്നൊരു കലാവും ഉണ്ട്. അതൊരു ഷർറായ കലാണ്. പക്ഷേ ആ ദുആ സ്വീകരിച്ചത് കാരണം ഈ കലാഹിനെ അള്ളാഹു മാറ്റി. കുട്ടി തന്നെ എനിക്ക് വേണ്ട, കാരണം കുട്ടി ഉണ്ടായാലും കുട്ടി ഒളിച്ചോടും. അപ്പൊ കുട്ടി തന്നെ വേണ്ട. അപ്പൊ മക്കളില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട. ഒരു പക്ഷേ നിന്ന അള്ളാഹു ഷറിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തായിരിക്കും. അങ്ങനെ സമാധാനിക്കുക. മക്കൾ കിട്ടിയില്ലെങ്കിൽ ആഖിറത്തിൽ അള്ളാഹു അതിന്റെ പ്രതിഫലം തരും. ഇൻഷാഅല്ലാഹു നൽകുമാറാവട്ടെ. സമയങ്ങളിൽ അള്ളാഹുവിനോട് കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യണം. അഞ്ചാമത്തേത് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ പേടിയുള്ള സ്വാലിഹീങ്ങളുടെ കൂടെ ജീവിക്കണം. ചങ്ങാതിമാരാരും നോക്ക്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊക്കെ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളുടെ ഒരാളുടെ സ്വഭാവം എന്ത് എന്നറിയണമെങ്കിൽ അവന്റെ സുഹൃത്തിനെ നോക്കണം. പെണ്ണിനൊരു പ്രപ്പോസ് അന്വേഷിച്ച് പോവാണ്. അപ്പൊ ചെറുക്കനെ, എന്നാലും ചെറുക്കന്റെ പേര് പറഞ്ഞു, എന്നാ ചെറുക്കനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണ്ട, ചെറുക്കന്റെ ചങ്ങാതിമാരൊക്കെ എന്ന് അന്വേഷിക്കണം. ചെറുക്കനൊരു 10 ഫ്രണ്ട്സ് ഉണ്ട്. ആ 10 ഫ്രണ്ട്സിനെയും നിങ്ങളൊന്ന് എന്ത് ചെയ്യാ, ഒന്നിങ്ങനെ അരിച്ചു പൊറുക്കുക. ഇവരെന്തൊക്കെയാണ് സ്വഭാവം? കുടിയുണ്ടോ? കഞ്ചാവുണ്ടോ? കഞ്ചാവൊക്കെയാണെന്ന് ചർച്ച ചെയ്യേണ്ടത്. 10 പഠിക്കുന്ന പെൺകുട്ടിക്കും കഞ്ചാവ് വേണം. ഇവിടുത്തെ കുഞ്ഞലെ കൊല്ലത്ത് പോയപ്പോ അവിടുന്ന് ഒരാൾ പറഞ്ഞു, തിരുവനന്തപുരം മസാജ് സെന്ററുകൾ അവിടെ ഉണ്ട്, അവിടെ ഒരു ബോക്സിൽ പാമ്പിനൊരു ബോക്സിലിടും, അതില് എന്നിട്ട് ആ പാമ്പിന് ഇങ്ങനെ ഒന്ന് കുലുക്കും. കുലുക്കിയിട്ട് ചെറിയൊരു ഹോൾസ് ഉണ്ട്, ആ ഹോൾസിലൂടെ പാമ്പ് തല പുറത്തിടും. അപ്പൊ നാവിന്റെ അടിവാഗം ഇങ്ങനെ വെച്ചു കൊടുക്കും, അവിടേക്ക് പാമ്പ് ഒരു കൊത്തു കൊത്തും. അപ്പൊ പിന്നെ ഒരു ലഹരി, 4 ദിവസം ഇങ്ങനെ കടപ്പ്. ലഹരിയുടെ ഒരു ഐറ്റങ്ങളാണ്. ഇനി പാമ്പിനെ കാണുമ്പോ അതിന്റെ പിന്നാലെ പോയി ലഹരിക്കൊന്നും പോവല്ലേ ചെറുപ്പക്കാര്. ഉസ്താദ് ഇങ്ങനെ ഒരു ലഹരിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് പാമ്പിന്റെ പിന്നാലെ പോയാലേ പോയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ ആംബുലൻസിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് സഹോദരന്മാർ, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഉമ്മമാരെയും ഉപ്പമാരെയും ബോധവൽക്കരിക്കാൻ പറയാൻ വേണ്ടി പറയാ. ഇങ്ങനെയൊക്കെ മയക്കം വരുന്നതിന്റെ ഒരു രീതികൾ, നാവിന്റെ താഴേക്ക് പാമ്പ് കൊത്തുക, പിന്നെ അതൊരു ലഹരിയായി 4 ദിവസം ഇങ്ങനെ മത്തിൽ ഇങ്ങനെ കിടക്കുക. അള്ളാഹു നമ്മുടെ സമൂഹത്തേക്ക് കാക്കട്ടെ. 10 പഠിക്കുന്ന പെൺകുട്ടിക്കും വേണം മയക്കം വരുന്ന്. ഇതൊക്കെ വലിയ വിഷയമാണ്. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് കാമുകന്മാർ മയക്കം മരുന്ന് കൊടുക്കുക, കഞ്ചാവ് കൊടുക്കുക. കഞ്ചാവ് കൊടുത്തിട്ട് ഇതിന്റെ ടേസ്റ്റ് കിട്ടി, പിന്നെ ഈ കഞ്ചാവില്ലാതെ പെണ്ണിന് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോ കാമുകൻ ഓർഡർ ചെയ്യുക, ഇനി കഞ്ചാവ് വേണമെങ്കിൽ ശരീരം കാഴ്ചവെച്ചോളണം. അപ്പോൾ ആ ഒരു കഞ്ചാവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ശരീരം കാഴ്ചവെക്കുക. അല്ലെങ്കിൽ ലഹരിയിൽ മുഴുകിയ പെണ്ണിന്റെ വസ്ത്രങ്ങൾ അഴിച്ച് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എന്നിട്ട് ഈ ഫോട്ടോവും ഈ വീഡിയോവും വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എവിടെയോ നടക്കുന്ന വിഷയമാണ്. നമ്മുടെ നാട്ടിൽ കാസർഗോഡും കേരളത്തും കണ്ണൂരൊക്കെ നടക്കുന്ന വിഷയമാണിത്. നമ്മുടെ സ്കൂളിൽ നടക്കുന്ന വിഷയമാണിത്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഉസ്താദ് വെറുതെ ഇങ്ങനെ പറയല്ല, ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്കൂളുകളിൽ കലാലയങ്ങളിൽ നടക്കുന്ന വിഷയമാണ് ഇവിടെ പറയുന്നതൊക്കെ. ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു കൗൺസിലറായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ കേൾക്കുന്നത്. 10 ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയൊക്കെ ശരീരം മുഴുവനും കാഴ്ചവെച്ചു, എന്തിനു മയക്കുമരുന്നിന് വേണ്ടിയിട്ട്.
എന്നിട്ട് ഫോട്ടോ എടുക്കും, ബ്ലാക്ക് മെയിൽ ചെയ്യും. ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണ്, വേണമെങ്കിൽ ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് വന്നോളണം. പെണ്ണ് പോയി, ആർക്കും ഫോട്ടോ കാണിച്ചു കൊടുക്കരുത്, ഞാൻ അവിടെ വരാം. പിന്നെ രണ്ടാമത്തെ ദിവസം പോകുമ്പോൾ നാലഞ്ച് സുഹൃത്തുക്കൾ ഉണ്ടാകും, സുഹൃത്തുക്കൾക്കും ശരീരം കാഴ്ചവെക്കണം. മുണ്ടിയാൽ ഫോട്ടോ പുറത്തു വരും, പിന്നെ മരണം വരെ, പിന്നെ ഒരു തുണ്ട് കയറിലൊക്കെ ജീവിതം കൊടുക്കേണ്ട അവസ്ഥ. ഇങ്ങനെയൊക്കെ പൊട്ടുപോയ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകും. ആ പെണ്ണുങ്ങളൊക്കെ ചെയ്യേണ്ട വഴി എന്താ? വേഗം പോലീസ് സ്റ്റേഷനിൽ പോവുക. എന്നാലും ആൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, അവൻ്റെ മൊബൈലിൽ എൻ്റെ നൈക്കഡ് ഫോട്ടോ ഉണ്ട്, അതുകൊണ്ട് സാർ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഏത് സാർ ഓടിയെത്തി സഹായിക്കും? അല്ലാതെ ശരീരം കണ്ടവർക്കൊക്കെ കാഴ്ചവെക്കലല്ല ഇത്. ഇഷ്ടം പോലെ സംഭവിക്കുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ? പെൺകുട്ടികളൊക്കെ ബോധവാന്മാരാവും, എന്തെങ്കിലും ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് തിന്നാൻ തരുമ്പോൾ ഒരു പക്ഷെ മയക്കുമരുന്നായിരിക്കും. കാമുകി കാമുകന്മാരെന്ന വ്യാജേന മനുഷ്യന്മാരെ വഴിക്കേടിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോകുന്ന ആളുകളുണ്ട് ഇവിടെ. അള്ളാഹു എല്ലാവർക്കും ബോധം നൽകട്ടെ, നമ്മുടെ മക്കളൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ ഇങ്ങനൊരു മക്കള് ഉണ്ടാവുന്നതിനേക്കാളൊക്കെ നല്ലതില്ലാതിരിക്കലല്ലേ? അപ്പൊ അങ്ങനെയായിരിക്കും ഒരു പക്ഷെ അള്ളാഹു മക്കളെ തരാതിരുന്നത്. ഏതായാലും കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് ഞാൻ ആ കഥ ഫുള്ളാക്കിയിട്ടില്ല. ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് മക്കളില്ല, ദുആ ചെയ്യണം. ഉസ്താദ് ദുആ ചെയ്തു, മക്കൾ ഉണ്ടായില്ല. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു ഭാര്യയും ഭർത്താവും, ഉസ്താദേ മക്കളില്ല, ദുആ ചെയ്യണം. കണ്ണിത്ത് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ അള്ളാഹുവിന് അങ്ങനെ ഒരു തീരുമാനമില്ല. നിങ്ങൾക്ക് മക്കളുണ്ടാവാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ലേ? പിന്നെ രണ്ടുപേരും നിലത്ത് വീണിട്ട്, പെണ്ണ് നിലത്ത് വീണിട്ട് കരഞ്ഞു എന്നാണ്. ഉസ്താദ് ദുആ ചെയ്യണം, മക്കളില്ലാതെ സഹിക്കാൻ പറ്റില്ല. പിന്നെ ഏതായാലും ഇരിക്കുക എന്ന് പറഞ്ഞു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. രണ്ടുപേരെയും ഇരുത്തി ഫാത്തിഹ വിളിച്ചു, ദുആ ചെയ്തു, എന്നിട്ടൊരു കുട്ടി ഉണ്ടായി. അതിനുശേഷം വേറെ കുട്ടി ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് അള്ളാഹുവിനത് നിസ്സാരാണ്. ചോദിക്കേണ്ട ആൾ ചോദിച്ചാൽ കൊടുക്കും, ചോദിക്കേണ്ട ആൾ ചോദിച്ചാൽ കൊടുക്കും. അതുകൊണ്ടാണ് തങ്ങന്മാരോട് മന്ത്രിക്കാൻ പറയുന്നത്, വലിയ വലിയ ഔലിയാക്കളോട് മന്ത്രിക്കാൻ പറയുന്നത്. ചോദിക്കേണ്ടവർ ചോദിച്ചാൽ അള്ളാഹു കൊടുക്കും. അള്ളാഹു എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അപ്പൊ മുജാലസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ ജീവിക്കണം ഹൃദയം നന്നാവാൻ. ചെറുപ്പക്കാര സ്കൂളിൽ ബാക്ക് ബെഞ്ചിൽ പോയിട്ടിരുന്നിട്ട് ക്രിമിനലുകളായ ആളുകളുടെ കൂടെ കൂടണ്ട. സ്കൂളിൽ ചെമ്മാടികളെ ചങ്ങാതിയായി കൂട്ടണ്ട. ഏറ്റവും പഠിക്കുന്ന ആളാരാ? ഏറ്റവും നല്ല ജീനീ ബോധമുള്ള സ്കൂളിലുള്ള കുട്ടിയാരാ? ക്ലാസ്സിലുള്ള കുട്ടിയാരാ? അവന്റെ ഫ്രണ്ടായി നീ ജീവിക്ക്. നിസ്കരിക്കാൻ പോകുന്ന കുട്ടി, അള്ളാഹുവിന് പൊടിയുള്ള കുട്ടി, അവന്റെ കൂടെ നീ ജീവിക്ക്. ഇന്ന് അവർക്ക് സുഹൃത്തുക്കളില്ല. സ്കൂളിൽ ദീനീബോധത്തോടെ ജീവിക്കുന്ന ആളുകൾ ബാക്ക്വേർഡാണ്. അവരെല്ലാവരും നെവർമിൻഡ് ചെയ്യ, അവർക്ക് താരപരിവേഷമില്ല. ഇവിടെ സ്കൂളിൽ താരപരിവേഷം ലഭിക്കുന്നത് ആർക്കാ? കഞ്ചാവടിച്ച് വരുന്നവനെ, കുപ്പായത്തിന്റെ ബട്ടണിടാതെ നെഞ്ചുവിരിച്ച് നടക്കുന്നവനെ. സ്കൂളിൽ ഇന്ന് വരെ ഒരു അക്ഷരം പോലും വായിക്കാൻ അറിയാതെ ബാക്ക് ബെഞ്ചിലിരുന്ന് കൊണ്ട് തമ്മാടിത്തം പറയുന്നവനാ സ്കൂളിന്റെ പിന്നിൽ, അവന്റെ പിന്നിൽ ആളുകൾ കൂടുക. ഒന്നാം റാങ്ക്കാരനൊക്കെ ആർക്കാ വേണ്ടത്? ഇതൊക്കെയാ സ്കൂളിന്റെ കഥകൾ. അതുകൊണ്ട് സഹോദരന്മാർ നമ്മുടെ മക്കളോട് പറയുകയാണ്, പൊന്നു മക്കളെ, പൊന്നു സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, മുജാലസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ കൂടിയാൽ ഹൃദയത്തിന്റെ രോഗം അല്ലാഹു മായ്ച്ചു കളയും. ഫല്യന്ദുർ ഇലാ ഖലീലി, ഉപ്പമാർക്ക് നമ്മുടെ മക്കളെ കുറിച്ച് അറിയാനുള്ള എളുപ്പവഴി, ഒരു ഉപ്പാക്കന്റെ മകൻ ഏത് ദിശയിലാണ് പോകുന്നത് എന്നറിയണം. ഇനി നടക്കൂല, ഇന്ന് മുതൽ ഈ ഉപായം ഉപയോഗിച്ചാൽ നടക്കൂല. എന്താണെന്നറിയോ? സ്കൂളിലുള്ള നമ്മുടെ കുട്ടിയോട് പറയാ, മകനോട് പറയാ, നിന്റെ ചങ്ങാതിമാരൊക്കെ കൂട്ടിയിട്ട് വീട്ടിൽ വരണം, ഒരു ഫംഗ്ഷൻ വെക്കാണ്. അപ്പോ മകൻ മക്കൾ വരും, ചങ്ങാതിമാരൊക്കെ വരും, അവരെ കാണും, പറയാ നിന്റെ നിങ്ങളുടെ കുട്ടി ഏത് രീതിയിലാ സ്കൂളിൽ നടക്കുന്നത് എന്ന് ചങ്ങാതിമാരെ കാണും, പറയാം. ഇനി നിങ്ങൾ അങ്ങനെ ഒരു വിരുന്നൊക്കെ വെച്ചാലേ സ്കൂളിലുള്ള റാങ്ക് ഹോൾഡേഴ്സിനെയും നല്ല ദീനീ ബോധമുള്ള ആളുകളും കൂട്ടിയിട്ട് വരും. അതുകൊണ്ട് ഇനി വെക്കരുത്, ഇതിന് മുമ്പ് വെക്കണമായിരുന്നു. അതൊക്കെ മനസ്സിലായോ? ഫല്യന്ദുർ ഇലാ ഖലീലി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? സ്കൂളിലേക്ക് കടക്കടെ പോവാ. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു മ്യൂസിയത്തിൽ നമ്മളിങ്ങനെ രണ്ടു മൂന്ന് ആളുകൾ ഇങ്ങനെ സന്ദർശിക്കാൻ പോയി. എല്ലാ മരത്തിൻ്റെ താഴെയും രണ്ട് ഇണകൾ, ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്. അപ്പൊ കൂടെയുള്ള ആൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവർക്കറിയുന്നുണ്ടോ ആവോ, ഇവരുടെ മാതാപിതാക്കൾക്ക് അറിയുന്നുണ്ടോ ആവോ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഈ മക്കളെയൊക്കെ സ്കൂളിലേക്ക് ചേർക്കുന്നത്. സ്കൂൾ കട്ട് ചെയ്തിട്ട് മ്യൂസിയത്തിൽ വന്നിട്ട് അവിടെയുള്ള മരച്ചില്ലകൾക്ക് താഴെ ഇരുന്ന് സല്ലപിക്കുന്ന ആളുകളെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവരുടെ ഉമ്മയുടെ കഥ എന്തായിരിക്കും? നമ്മുടെ മക്കളൊക്കെ കഥാകൃത് തന്നെ. സ്കൂൾ ഇന്റർവെല്ലിന് പുറത്തു പോവാ, പിന്നെ സ്കൂളിൽ കയറൂല. ഉച്ചയ്ക്ക് ലഞ്ചിന് ബ്രേക്കിന് പുറത്തു പോവാ, പിന്നെ ഉള്ളിൽ കയറൂല. പിന്നെ ഏതെങ്കിലും നമ്മുടെ കാമുകി കാമുകന്മാരുടെ കൂടെ ജീവിക്കുക.
വൈകുന്നേരം വെല്ലടിക്കുമ്പോ ഉപ്പായി ഇട്ട് വരിക, യൂണിഫോം ഇട്ട് വരിക. അതുകൊണ്ട് ഉപ്പമാർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്കൂളിലെ ഫീസ് കെട്ടാൻ നിങ്ങൾ ആവശ്യമില്ല, സ്കൂളിൽ ഫീസ് കെട്ടാൻ നിങ്ങൾ ആവശ്യമില്ല. അത് SKSSFന്റെ പ്രവർത്തകന്മാർ ചെയ്യും. ഫീസ് കെട്ടാൻ കഴിയാതെ സ്കൂളിൽ സാമ്പത്തികമായി പ്രയാസമുള്ളത് കാരണം പഠിക്കാൻ പറ്റാത്ത മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ വെൽഫെയർ വെൽഫെയർ കുട്ടികൾക്ക് ചാരിറ്റി ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. SKSFന്റെ പ്രവർത്തകർ ചെയ്യും, ഫീസ് കെട്ടുന്ന ഡ്യൂട്ടി അവർ ചെയ്യും. നിങ്ങളുടെ ഡ്യൂട്ടി ഫീസ് കെട്ടലല്ല, ഫീസ് കെട്ടിയത് കൊണ്ട് നിങ്ങളുടെ ബാധ്യത കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ ബാധ്യത എന്താ? ഏത് സ്കൂളിലാണ് മകൾ പഠിക്കുന്നത്, ആ സ്കൂളിലുള്ള ടീച്ചറുമായിട്ടൊരു ബന്ധം വേണം, അവിടെയുള്ള സ്കൂളിലുള്ള അധ്യാപകരുമായിട്ടൊരു ബന്ധം വേണം, അവിടെയുള്ള ഒരു ചാരൻ അവിടെ വെക്കണം. എന്റെ മകൾ എന്താണ് അവിടെ ചെയ്യുന്നത്, ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യാറുണ്ടോ, ക്ലാസ് കഴിഞ്ഞ നേരെ വീട്ടിലേക്കാണോ വരുന്നത്, ഇടയ്ക്കിടെ കുട്ടികൾ സഞ്ചരിക്കുന്ന ട്രെയിനിലൂടെ അവരറിയാതെ നിങ്ങൾ യാത്ര ചെയ്യണം, അവരെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടെ കുട്ടികൾ പോകുന്ന വഴിയിൽ നിങ്ങളും ഒന്ന് അവരറിയാതെ പോകണം. ആരുടെ കൂടെയാണ് നടക്കുന്നത്, ആരാണ് കയ്യിൽ കോർത്തു പിടിച്ചിട്ടുള്ളത്, ആര് ബൈക്കിൽ ആരുടെ കൂടെ. ഇടയ്ക്കിടെ സ്കൂളിന്റെ ചുറ്റുഭാഗത്തുള്ള കൂൾ ബാറിൽ നിങ്ങൾ പോകണം, അവിടെ ഏത് കൂൾ ബാറിലാണ് മകളുള്ളത്. ഇടയ്ക്കിടെ തിയേറ്ററിന്റെ ഉള്ളിൽ പോകണ്ട, പുറത്തു നിന്നിട്ടൊന്ന് വീക്ഷിക്കുക, എന്റെ മകൻ തിയേറ്ററിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ, മനസ്സിലായോ. ഇതൊക്കെ വീക്ഷിക്കുക, ഇതൊക്കെയാണ് ഉപ്പമാരുടെ ബാധ്യത. അല്ലാതെ ഫീസ് കെട്ടാൻ ഒരു ഇഷ്ടം പോലെ സംഘടനകളുണ്ട് ഇവിടെ. സാമ്പത്തികമായി പ്രയാസമുള്ള ആളുകൾക്ക് യൂണിഫോമും വസ്ത്രവും പുസ്തകവും സാമ്പത്തികമായി സഹായിക്കാൻ ഇഷ്ടം പോലെ സംഘടനകളുണ്ട്. SKSF ഒക്കെ അത് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ. അപ്പൊ ഫീസ് കെട്ടിയാൽ നമ്മുടെ ബാധ്യത കഴിഞ്ഞു എന്ന് കരുതണ്ട. നമ്മുടെ ബാധ്യത എന്താ, മക്കളെ ഓരോ നീക്കി പോക്കുകളും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടാകും. സ്വാലിഹീങ്ങളുടെ കൂടെ ജീവിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടാകും. അയാള് നിസ്കരിക്കുമ്പോ നമ്മളും നിസ്കാരത്തിലേക്ക് പോകും. അയാൾ ഖുർആൻ ഓതുമ്പോൾ നമ്മളും ഖുർആൻ ഓതും. അയാളുടെ കണ്ണ് നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ കണ്ണിനെയും നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. നേരെ മറിച്ചൊരു ചീത്തയായ ഒരു തെമ്മാടിയായ ഒരു സഹോദരനെയാണ് ചങ്ങാതിയായി ലഭിക്കുന്നതെങ്കിൽ അയാൾ തിയേറ്ററിലേക്ക് പോകുമ്പോ ഇയാളെയും കൊണ്ടുപോകും. നിസ്കാരം അയാൾ കാണൂല, കാരണം ചങ്ങാതി പോയാലല്ലേ ഇവൻ പോവുള്ളൂ. അതുകൊണ്ട് മക്കളുടെ സ്വഭാവങ്ങൾ അറിയാൻ മക്കളുടെ ചങ്ങാതിമാരെ കുറിച്ച് അന്വേഷിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ല ചങ്ങാതിമാര് നാളെ അർശിന്റെ തണൽ കിട്ടാൻ കാരണമാണ്. നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവന്റെ കൂടെയാണ് നാളെ സ്വർഗത്തിലെന്ന്, നാളെ മഹ്ശറയിലെന്ന്, നാളെ അന്ത്യനാളിലെന്ന് പരിശുദ്ധ റസൂലുള്ളാ ഒരു സ്വഹാബി ചോദിച്ചു. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, മത്തസ്സാഅ, എന്നാണ് ഈ ഖിയാമത്ത് നാൾ നടക്കുന്നത്, എന്നാണ് ഈ അന്ത്യനാൾ നടക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വമാ അഅദത്ത ലിസ്സാഅ, എന്താണ് ഖിയാമത്ത് നാളിന് നീ ഒരുക്കി വെച്ചത്? അപ്പോഴാണ് ആ മനുഷ്യൻ അഅറബി പറഞ്ഞത്, ഹുബ്ബുല്ലാഹി വറസൂലി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ ഒന്നും ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഫഇന്നക നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവന്റെ കൂടെയാണ് നാളെ മഹ്ശറയിൽ. സ്വാലിഹീങ്ങളായ ആളുകളെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ കൂടെ നാളെ മഹ്ശറയിൽ ഉണ്ടാകും. സിനിമാ നടന്മാരാണ് നിന്റെ മനസ്സിന്റെ ചിന്തയെങ്കിൽ, ക്രിക്കറ്റ് കളിക്കാരാണ്, ഫുട്ബോൾ കളിക്കാരാണ് നിന്റെ മനസ്സിൽ സദാ സമയവും നീ ആലോചിക്കുന്നതെങ്കിൽ, അവരെവിടേക്കാണോ പോകുന്നത് അവരുടെ കൂടെയായിരിക്കും നീ പോകുന്നത്. ഗാനമേളകൾ നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ഗായകന്മാർ, സിംഗേഴ്സ്, അവരോടാണ് നിനക്ക് താല്പര്യമെങ്കിൽ അവരെങ്ങോട്ടാണോ പോകുന്നത് അവരുടെ കൂടെയാണ് നീ നാളെ മഹ്ശറിൽ ഉണ്ടാവുക. സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം, ആലിമീങ്ങളെ സ്നേഹിക്കണം, പണ്ഡിതന്മാരെ സ്നേഹിക്കണം, സാദാത്തീങ്ങളെ സ്നേഹിക്കണം. അവരെ സ്നേഹിച്ചാൽ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നാളെ രണ്ട് ചങ്ങാതിമാർക്ക് അർശിന്റെ തണൽ അല്ലാഹു നൽകുമെന്ന്. രണ്ട് പേർക്ക് നാളെ അർശിന്റെ തണല് തരും. അതിലൊരാള് അപ്പൊ നല്ല കൂട്ടുകെട്ടുണ്ടെങ്കിൽ നാളെ അർശിന്റെ തണല് ലഭിക്കാൻ അത് കാരണമാകും. പെണ്ണും പെണ്ണും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സ്കൂളിലേക്ക് ഒന്നിച്ചു പോകും. ആര്
അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും കമന്റ് അടിച്ചാല് ഈ പെണ്ണ് അവൾ ഉപദേശിക്കും നോക്കരുത്, ഈ പെണ്ണ് അവൾ ഉപദേശിക്കും നീ നോക്കരുത്, തിരിച്ച് കമന്റ് അടിക്കരുത്, താഴോട്ട് നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. കൃത്യമായി ലുഹുർ നിസ്കരിക്കും, അസ്ർ നിസ്കരിക്കും, അങ്ങനെ ദീനി ബോധമുള്ള രണ്ട് പെൺകുട്ടികൾ ചങ്ങാതിമാരായാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ നാളെ രണ്ടു പേർക്കും അർശിന്റെ തണൽ അള്ളാഹു നൽകും. ചെറുപ്പക്കാരും അങ്ങനെ തന്നെ, രണ്ട് ആണുമാണും, ആണും പെണ്ണിന്റെ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, ആണും ആണും പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ നിസ്കരിക്കാൻ പോകുമ്പോൾ വിളിക്കുന്നുണ്ട്, ഖുർആനോദാം പ്രേരിപ്പിക്കുന്നുണ്ട്, തെറ്റ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നന്മ ചെയ്യാൻ തയ്യാറായാൽ, രണ്ട് ഫ്രണ്ട്സ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹം കൊണ്ട് നടന്നാൽ അവർക്കും നാളെ അർശിന്റെ തണൽ അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.